നമസ്കാരം ഏഷ്യ ലൈവ് ടി എപ്പിസോഡിലേക്ക് എല്ലാ മനുപ്രേക്ഷകർക്കും സ്നേഹം നേർന്നെ ഹൃദയം നേർത്തഞ്ഞ് സ്വാഗതം നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ആരംഭിക്കുകയാണ് അപ്പം നമുക്ക് ചിങ്ങമാസം മുതൽ കർക്കടക മാസം വരെയുള്ള പൊതു ഫലങ്ങൾ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെ നമുക്ക് ഒൻപത് ഗ്രഹങ്ങളുടെ പന്ത്രണ്ട് രാശികളുടെ പന്ത്രണ്ട് ഭാവങ്ങളുടെയൊക്കെ നമുക്ക് പരിഗണിച്ച് ഓരോ ഗ്രഹങ്ങളുടെ രാശി മാറ്റങ്ങൾ ഇപ്പം വ്യാഴത്തിന് മാറ്റം വരുന്നുണ്ട് ശനിയാണ് ശനിയാണക്രത്തിൻ്റെ ഗ്രഹത്തിലോട്ട് പോകുന്നുണ്ട് അപ്പം അതുപോലെ രാഹുതുക്കളുടെ മാറ്റം അങ്ങനെ പല ഗ്രഹങ്ങളുടെ മാറ്റങ്ങളെ നമുക്കൊക്കെ അവഗ്രഹിച്ച ശേഷമാണ് ഞാൻ ഈ ഫലങ്ങളെ ഇവിടെ പറയുന്നത് ഇതിൽ നൂറ് ശതമാനം നിങ്ങൾക്കൊരു വ്യക്തത ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ജ്യോതിഷനെ സമീപിക്കുക ഇവിടെ പൊതുഫലങ്ങളെ മാത്രമാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത് നമുക്ക് ഇരുപത് നക്ഷത്രങ്ങളിൽ ആദ്യ നക്ഷത്രമായിട്ടുള്ള അശ്വതി നക്ഷത്രത്തിലേക്ക് നമുക്ക് ആദ്യം കിടക്കാം അശ്വതി നക്ഷത്രത്തിന് കർമ്മരംഗത്ത് വളരെ പുരോഗതികൾ ഉണ്ടാവാൻ ഉള്ള സാധ്യത ഉണ്ട് ഗുണകരമായ പല മാറ്റങ്ങളും ഇവർക്ക് സംഭവിക്കാം സാമ്പത്തിക വരവിൽ നല്ല വർധനം ഉണ്ടാകുന്ന സാധ്യത പറയപ്പെടുന്നുണ്ട് ദൂരദേശത്ത് ഭാഗ്യാനുഭവങ്ങളൊക്കെ പറയപ്പെടുന്നുണ്ട് ജലവിഭവങ്ങൾ മുഖേന പലവിധ ലാഭങ്ങൾ ലാഭങ്ങളുണ്ടാകാനുള്ള സാധ്യത പറയപ്പെടുന്നുണ്ട് ലോട്ടറി മുതലായ ഭാഗ്യങ്ങളൊക്കെ ഇവർക്ക് പറയപ്പെടുന്നുണ്ട് ഔദ്യോഗിക തലത്തിൽ നിൽക്കുന്നവർക്ക് നല്ല രീതിയിൽ സ്ഥാനക്കയറ്റത്തിന് നല്ല സ്ഥലത്തേക്ക് സ്ഥലം മാറ്റത്തിനൊക്കെയുള്ള സാധ്യത പറയപ്പെടുന്നുണ്ട് മേനുദ്യോഗ മേ നിന്നൊക്കെ പ്രശംസയും അംഗീകാരങ്ങളും ഒക്കെ കിട്ടാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് ഭൂമി ഇടപാടിൽ നല്ല നേട്ടങ്ങളൊക്കെ ഉണ്ടാവുന്ന അവസരങ്ങളൊക്കെ വന്നുചേരാം ഇവർ നിൽക്കുന്ന മേഖലയായിട്ട് ബന്ധപ്പെട്ട് ധാരാളം അഭിവൃദ്ധികൾ പറയുന്നൊരു അവസ്ഥയാണ് പറയാനുള്ളത് പ്രവർത്തന ശൈലി കൊണ്ട് അവനവന്റെ സ്ഥാപനത്തിൽ ചെറിയ രീതിയിലുള്ള ഒരു അഴിച്ചു പണികളൊക്കെ ആവശ്യമായിട്ട് വരാം അത് മുഖേന ചെറിയ രീതിയിലുള്ള ശത്രുക്കളൊക്കെ വർധിക്കാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ചെറിയ രീതിയിലുള്ള കേസ് വഴക്കുകളൊക്കെ രമ്യതയിൽ പരിഹരിക്കാൻ ഇവർ ശ്രമിക്കുന്നതായിരിക്കും കഴിവതും ഇവരെ ഇടനില നിൽക്കാതിരിക്കുന്ന ഒന്നായിരിക്കും കലാരംഗത്ത് നിൽക്കുന്നവർക്ക് വളരെ അംഗീകാരങ്ങളും ബഹുമതികളൊക്കെ കിട്ടാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് കൂട്ടുകെട്ട് ബിസിനസ്സുകൾ പല കടബാധകളും ചെന്ന് ചാടിക്കാം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക മത്സര രംഗത്ത് നിൽക്കുന്നവർക്ക് വളരെ ഗുണകരമായിട്ട് പറയുന്ന അവസ്ഥയാണ് ഉന്നത പദവികൾ ഇവർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് വിവര സാങ്കേതിക മേഖലയായിട്ട് വയ്ക്കുന്നവർക്ക് ധാരാളം അഭിവൃദ്ധികൾ പറയുന്നൊരു കാലമാണ് അതുപോലെ നാൽക്കാലി ലാഭം ഇവർക്ക് എടുത്ത് പറയുന്നൊരു ഗുണം തന്നെയാണ് അതായത് മൃഗങ്ങൾ മുഖേന പലവിധ ലാഭങ്ങളൊക്കെ ഇവർക്കുണ്ടാവാം മേന്മയുള്ള നല്ല ഒരു ബിസിനസ് സൈഡ് ബിസിനസ്സോ ഒക്കെ ആരംഭിക്കാനുള്ള സാധ്യതയൊക്കെ കാണിക്കുന്നുണ്ട് പുതിയ ഭവനം പുതിയ കച്ചവട മേഖല ഇവയെ കണ്ടെത്താനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് പ്രവർത്തനം മികവുകൊണ്ട് എല്ലാവരുടെയും പ്രശംസ ലഭിക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് അലച്ചിലുകൾ കുറച്ച് കൂടുതലായിട്ട് ഇവർക്ക് വരേണ്ടി വരുന്ന അവസ്ഥകളൊക്കെ വരാം അതുപോലെ നമുക്ക് പഴയ കാലത്ത് പിരിഞ്ഞു പോയ സുഹൃത്തുക്കളെ കണ്ടെത്താൻ അവർ മുഖേന എന്തെങ്കിലുമൊക്കെ കൂട്ടുകെട്ട് ചെറിയ രീതിയിലുള്ള ബിസിനസ്സുകളൊക്കെ തുടങ്ങാനുള്ള സാധ്യതയുണ്ട് കഴിവതും ഇവർക്ക് കൂട്ടുകിസിനസ് പറഞ്ഞിട്ടില്ല ഈ ഒരു വർഷം കൂട്ടു ബിസിനസ്സിന് പോയ നഷ്ടങ്ങൾ ഉണ്ടാവുന്ന സാധ്യത കാണിക്കുന്നുണ്ട് അവനവൻ്റെ നിർമ്മാണ മേഖലയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് അവനവൻ്റെ മേഖലയായിട്ട് ബന്ധപ്പെട്ട് ധാരാളം ചതിവുകളും കളവ് വഞ്ചന ഇവയൊക്കെ ഉണ്ടാകും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അതായത് ഒരു പരിഹാരമായിട്ട് മഹാദേവനെ പ്രദോഷവ്രതമെടുക്കുന്നതും കൃഷ്ണസ്വാമിക്ക് തൃക്കൈവണ്ണ വഴിപാട് ചെയ്യുന്നതും ദുർഗാദേവിക്ക് പൊങ്കാല ഇടുന്നതും നന്നായിരിക്കും അടുത്ത ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രത്തിന് തൊഴിൽ വിദ്യാഭ്യാസ സംബന്ധമായിട്ട് വിജയങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്നവർക്കായാലും പുതിയ സ്ഥാപനങ്ങളൊക്കെ ആരംഭിക്കാനുള്ള യോഗം പറയപ്പെടുന്നുണ്ട് ദൂരദേശത്ത് മികച്ച ജോലി ലഭിക്കാനുള്ള സാധ്യതയൊക്കെ കാണിക്കുന്നുണ്ട് ഇലക്ട്രോണിക്സ് ബന്ധ മേഖലയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് സൈഡ് ബിസിനസ് തുടങ്ങാനുള്ള യോഗം പറയപ്പെടുന്നുണ്ട് പൊതുപ്രവർത്തകർക്കാണെങ്കിൽ ചെറിയ രീതിയിലുള്ള ചിത്തപ്പേലുകൾ കേൾക്കാനുള്ള യോഗമുണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇലക്ട്രോണിക്സ് മേ മേഖലയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് മീഡിയയിലേക്ക് തിളങ്ങാനുള്ള അവസരങ്ങളൊക്കെ ഇവർക്ക് പ്രായം ഒരു ചിങ്ങമാസത്തോടൊക്കെ വന്നുചേരുന്നതായിരിക്കും സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിൽക്കുന്നവർക്ക് ലോൺ എടുക്കാനുള്ള സാധ്യത ലോൺ എടുത്ത് എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ വീട് പണിയാൻ വാഹനം വാങ്ങിക്കാനൊക്കെയുള്ള യോഗം കാണിക്കുന്നുണ്ട് വികസന കാര്യങ്ങൾക്കായിട്ട് ധനം ഒരുപാട് ചെലവഴിക്കേണ്ട അവസ്ഥകളൊക്കെ വരാം പുതിയ പല മാർഗ്ഗങ്ങളും ഇവർക്ക് വന്നുചേരാനുള്ള യോഗം കാണിക്കുന്നുണ്ട് ഉദ്യോഗസ്ഥരുമായിട്ട് ചെറിയതിലുള്ള രീതിയിലുള്ള കലഹതകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക എല്ലാ കാര്യങ്ങളിലും ഒരു കൃത്യത പാലിക്കുന്നവർക്ക് നന്നായിരിക്കും ഒരു സമയബന്ധിതമായിട്ട് പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ അവർ കുറച്ച് ഒരു അലംഭാവം ഒരു കാണിക്കുന്നതായിരിക്കും അതൊക്കെ ഒന്ന് മാറ്റി വെക്കുന്ന നന്നായിരിക്കും ദേശീയ തലത്തിൽ അന്തർദേശീയ തലവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ഒരുപാട് മേന്മകളൊക്കെ പറഞ്ഞൊരു കാലം തന്നെയാണ് അതുപോലെ തന്നെ കുരുക്ഷേത്ര സമാനമായിട്ടുള്ള ചില അന്തരീക്ഷങ്ങളൊക്കെ നമുക്ക് രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കുണ്ടാവാം ഭരണകക്ഷി പിടിച്ചു കുലുക്കുന്ന അവസ്ഥകളൊക്കെ വന്നു കൊണ്ടുവന്ന് വരാം പ്രതിപക്ഷമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ ചില കുഴപ്പങ്ങളൊക്കെ ഇവർക്ക് വന്നുചേരാം ഭരണനക്ഷം നിൽക്കുന്നവർക്ക് ഭരണനക്ഷത്രക്കാർക്ക് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നിർമ്മാണ മേഖലയിലെ പലിശരഹിതമായിട്ട് സാമ്പത്തിക സഹായങ്ങൾ ഇവർക്ക് ലഭിക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് പോലീസ് വ വകുപ്പിൽ നിൽക്കുന്ന ജോലിക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്ന കാലം തന്നെയാണ് കുടുംബത്തെ സമാധാനം നിലനിർത്താൻ അവർ അശാന്തം പരിശ്രമിക്കേണ്ടതായിട്ടൊക്കെ വരാം സ്ഥാനക്കയറ്റത്തിനുള്ള യോഗം കാണിക്കുന്നുണ്ട് കായിക രംഗമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് അംഗീകാരങ്ങൾ ലഭിക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് നയതന്ത്ര രംഗത്ത് നിൽക്കുന്നവർക്ക് ആദരവ് ലഭിക്കാനുള്ള യോഗം പറയപ്പെടുന്നുണ്ട് അന്യദേശത്ത് അധ്യാപക വൃത്തി ചെയ്യുന്നവർക്ക് നല്ലൊരു സമയമാണ് അവർക്ക് അന്യദേശത്ത് തന്നെ വാ വസ്തുവോ വാഹനമോ വീടോ ഒക്കെ വാങ്ങിക്കാനുള്ള യോഗം പറയപ്പെടുന്നുണ്ട് കച്ചവട സ്ഥാപനം പുതുക്കിപ്പെടിയാനുള്ള യോഗം പറയപ്പെടുന്നുണ്ട് ഇടഞ്ഞു നിൽക്കുന്നവരെ അനുനവിപ്പിച്ച് മുന്നോട്ട് പോകാൻ ഒരു മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും അതിനൊക്കെ വിജയിക്കുന്നതിനും സാധ്യതയുണ്ട് ദോഷപരിഹാരമായിട്ട് ശ്രീരാമസ്വാമിക്ക് അവൽ നിവേദ്യം നടത്തുന്നത് സുബ്രഹ്മണ്യസ്വാമിക്ക് ഷഷ്ടിവ്രത നട ചെയ്യുന്നത് ശാസ്താവിന് നീരാഞ്ജനം വഴിപാട് ചെയ്യുന്നത് നന്നായിരിക്കും കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രത്തിനും പുതിയ ബിസിനസ് ബന്ധങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നതായിരിക്കും വരവിനേക്കാട്ടിൽ കൂടുതൽ ചെലവ് കൂടുന്നു എന്നൊരു ചിന്താഗതി ഇവർക്ക് എപ്പോഴും വരെയായിട്ടേന്ന് വരാം താൽക്കാലികമായിട്ട് ജോലിയിലൊക്കെ ഒന്ന് മാറി നിൽക്കേണ്ട അവസ്ഥകളൊക്കെ വന്നു എന്ന് വരാം ബിസിനസ് സംരംഭങ്ങൾ പുതിയതായിട്ട് തുടങ്ങുന്നതിനും അത് വിജയിപ്പിച്ചെടുക്കാൻ ഒരുപാട് ശ്രമിക്കുന്നതായിരിക്കും സിനിമ മേഖലയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ചെറിയ രീതിയിലുള്ള തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാവാം അതുമൂലം ചെറിയ രീതിയിലുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഐശ്വര്യപരമായിട്ടുള്ളൊരു ഗ്രഹം നേടാനുള്ള യോഗം കാണിക്കുന്നുണ്ട് ഐ ടി മേഖലയായിട്ട് ബന്ധപ്പെട്ട് പുതിയ വാഗ്ദാനം ജോലി വാഗ്ദാനങ്ങൾ കിട്ടാനുള്ള സാധ്യതയുണ്ട് സമയബന്ധിതമായിട്ട് എല്ലാ കാര്യങ്ങളും പൂർത്തീകരിക്കാൻ ശ്രമിക്കുക ഗതാഗത മേഖല നിൽക്കുന്നവർക്കാണേലും കേന്ദ്ര സഹായങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് നിയമ എല്ലാം അനുകൂലമായിട്ട് വരാനുള്ള ശ്രദ്ധയെ കാണിക്കുന്നുണ്ട് കരാർ രംഗത്ത് നിൽക്കുന്നവർക്ക് അതുപോലെ തന്നെ ഏജൻസി ഇടപാട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും അനുകൂലമായിട്ടൊരു കാലം തന്നെയാണ് സൈനിക മേഖലയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് പുതിയ സ്ഥലത്തേക്ക് സ്ഥലമാറ്റം ചിലപ്പം അവർക്ക് പല ബുദ്ധിമുട്ടുകളെ സൃഷ്ടിച്ചു എന്ന് വരാം എന്നാലും അതിൽ അവർ പൊരുത്തപ്പെട്ട് മുന്നോട്ട് അങ്ങോട്ട് പോകുന്നതായിരിക്കും പുതിയ പ്രോജക്റ്റുകൾക്ക് ചുക്കാൻ പിടിക്കാനുള്ള യോഗമൊക്കെ ഈ നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട് തീരുമാനം എല്ലാ മയപ്പെടുത്താൻ മയപ്പെടുത്താനൊന്നും ശ്രമിക്കുക കൂടെ ഉള്ളവരെയും കൂടെ ഒന്ന് പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കും ഷെയർ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന കാലം തന്നെയാണ് ചികിത്സാരംഗത്ത് നിൽക്കുന്നവർക്ക് ബഹുമതികളും അംഗീകാരങ്ങളും സാമ്പത്തിക ഉന്നതി പറയുന്നുണ്ട് ദൂരദേശത്ത് പ്രൊഫഷണൽ കോഴ്സിന് പഠിക്കാനുള്ള യോഗം കാണിക്കുന്നുണ്ട് മറനാട്ടിൽ വിചാരിക്കാത്ത രീതിയിലുള്ള ചെറിയ രീതിയിലുള്ള ഒരു അനുഭവങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടായിരുന്നു വരാം അതിലൊക്കെ ഇവർ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടാനുള്ള യോഗവും കാണിക്കുന്നുണ്ട് ഏജൻസിയുടെ പാടുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് പ്രായണ ഒരു മാസ മാസാവസാനം ആകുമ്പോഴത്തേക്കും എല്ലാ കാര്യങ്ങളും വട്ടം എത്തിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് ഒരു പെടുന്നതായിരിക്കും എസ്റ്റേറ്റ് മേഖലയിൽ ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് നല്ല സമയം തന്നെയാണ് ശിക്ഷണ നടപടി എന്നൊക്കെ തല ഉയരാനുള്ള യോഗ കാണിക്കുന്നുണ്ട് ഒരു ദോഷപരിഹാരമായിട്ട് ഗണപതിക്ക് ഭഗവുപ്താർച്ചനയും മഹാദേവന് ജലധാരയും മഹാവിഷ്ണു ഭഗവാന് പൽപായസവും വഴിപാട് ചെയ്യുന്നത് നന്നായിരിക്കും അടുത്തത് രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രത്തിന് പുതിയ ജോലി കിട്ടാനുള്ള ഭാഗ്യം പറയപ്പെടുന്നുണ്ട് ഔദ്യോഗിക മേഖല ഒരുപാട് മേന്മകൾ പറയപ്പെടുന്നുണ്ട് ശത്രുക്കളുടെ പീഡത കുറയാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് മേലുദ്യോഗസ്ഥരുമായിട്ട് രമ്യതയിലൊക്കെ പോകാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് അനേകാലമായിട്ട് പിരിഞ്ഞു നിന്ന ഭാര്യയെ ഭർത്താക്കന്മാരൊക്കെ ഒന്നിക്കാനുള്ള ഒക്കെ പറയപ്പെടുന്നുണ്ട് പൊതുപ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് കുറച്ച് കൂടുതൽ ഗുണമുള്ള കാലം തന്നെയാണ് പൊതുരംഗത്ത് നിൽക്കുന്നവർക്കായാലും അലച്ചുകൾ യാത്രകൾ ധാരാളം ചെയ്യേണ്ട അവസ്ഥകളൊക്കെ വന്നു തരാം മത്സര പരീക്ഷയിൽ അത്ഭുതകരമായിട്ടുള്ള വിജയങ്ങളൊക്കെ ഇവർക്ക് പറയപ്പെടുന്നുണ്ട് സാമ്പത്തിക സഹായങ്ങൾ അടിയന്തിര ഘട്ടങ്ങൾ ഭാര്യഗ്രഹത്തിൽ നിന്നോ സഹോദര ഭാര്യാഗ്രഹത്തിൽ നിന്നൊക്കെ ഇവർക്ക് ലഭിച്ചു എന്ന് വരാം കോടതി കേസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ആശ്വാസത്തിൻ്റെ ഒരു കാലം തന്നെയാണ് ശുഭവല വാർത്തകളും കേൾക്കാനുള്ള യോഗം ഇവർക്ക് കാണിക്കുന്നുണ്ട് ഉന്നത പദവികൾ അലങ്കരിക്കാനുള്ള യോഗം പറയപ്പെടുന്നുണ്ട് ഗൃഹോപകരണങ്ങളൊക്കെ മാറ്റി വാങ്ങിക്കാനുള്ള യോഗങ്ങളൊക്കെ പറയപ്പെടുന്നുണ്ട് സാങ്കേതിക രംഗത്ത് നിൽക്കുന്നവർക്ക് അവാർഡ് പുരസ്കാരങ്ങൾ ബഹുമതികളൊക്കെ ലഭിക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് വീട്ടിലെ ഒരു മംഗളകർമ്മം നടക്കാനുള്ള യോഗം ഈ വർഷം പറയപ്പെടുന്നുണ്ട് മംഗല്യകാര്യത്തിലെ ആശയക്കുഴപ്പങ്ങളൊക്കെ പരിഹരിച്ച് നേരത്തെ വിട്ടുപോയ അല്ലെങ്കിൽ നേരത്തെ വേണ്ടെന്ന് വെച്ചൊരു വിവാഹബന്ധം വിവാഹമായിട്ട് നടത്താനുള്ള സാധ്യതയൊക്കെ കാണിക്കുന്നുണ്ട് സ്ഥാനക്കയറ്റത്തിലുള്ള ഒരു വിവാദങ്ങൾ സ്ഥലമാരത്തിലുള്ള വിവാദങ്ങളൊക്കെ കെട്ടടങ്ങും മോഹിച്ച സ്ഥലത്ത് അല്ലെ മോഹിച്ച വസ്തുവിൽ വീട് പണിയാനുള്ള യോഗം കാണിക്കുന്നുണ്ട് പെൻഷൻ കുടിശ്ശിക പ്രായം അവർക്ക് കിട്ടാനുള്ള യോഗം പറയപ്പെടുന്നുണ്ട് ഔഷധ വില്പനയായിട്ട് ബന്ധപ്പെട്ട ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് ഒരു മെച്ചമായിട്ടുള്ള കാലം തന്നെയാണ് കൺസ്ട്രക്ഷൻ മേഖല നിൽക്കുന്നവർക്കും ധാരാളം ബിസിനസ്സുകളൊക്കെ വന്ന് ചേരാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് ഒരു ദോഷപരിഹാരമായിട്ട് മഹാവിഷ്ണു ഭഗവാന് വെണ്ണനിവേദ്യവും സുബ്രഹ്മണ്യസ്വാമിക്ക് മുഖക്കാപ്പും ഭദ്രകാളക്ക് കുങ്കുമാർച്ചനയും വഴിപാട് ചെയ്യുന്നത് നന്നായിരിക്കും അടുത്ത മകേരി നക്ഷത്രമാണ് മകേരി നക്ഷത്രത്തിന് ആഗ്രഹിച്ച സ്ഥലത്ത് തന്നെ ജോലി കിട്ടാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് തൊഴിൽ മേഖലയിൽ നല്ലൊരു വഴിത്തിരിവ് ഉണ്ടാകാനുള്ള യോഗം പറയപ്പെടുന്നുണ്ട് ദൂരദേശത്തു നിന്നും വാഗ്ദാനം ചെയ്ത് ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് കടബാധിത പ്രായണം കുറേ കാലമായിട്ട് പറയപ്പെടുന്നുണ്ട് കമ്പ്യൂട്ടർ മേഖല ജോലി ചെയ്യുന്നവർക്കായ ബിസിനസ്സൊക്കെ മെച്ചപ്പെടാനുള്ള യോഗം പറയപ്പെടുന്നുണ്ട് കലാരംഗമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം അംഗീകാരങ്ങൾ ലഭിക്കാനുള്ള യോഗം പറയപ്പെടുന്നുണ്ട് എതിരാളികളുമായിട്ട് ഒരു ഫൈറ്റ് ചെയ്ത് ഇവരൊക്കെ പിന്നിലാക്കി ബഹുദൂരം മുന്നോട്ട് പോകാനുള്ള യോഗം പറയപ്പെടുന്നുണ്ട് അഭിപ്രായ ഭിന്നത പങ്കാളിയായിട്ടുണ്ടാവും അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ ശ്രമിക്കുക അടുത്തറിയാവുന്ന വ്യക്തികൾക്ക് സാമ്പത്തിക കടം കൊടുക്കാൻ അത് മുഖേന ചെറിയൊരു പിണക്കമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ജീവിത പങ്കാളിയായിട്ടുള്ള ആശയക്കുഴപ്പങ്ങൾ പ്രായണ ഒരു ഈ വർഷം പകുതിക്ക് ശേഷം മാറ്റം സ്പോൺസർഷിപ്പിൽ സ്പോൺസർഷിപ്പിലെങ്കിലുമൊക്കെ ഒന്ന് പോവാൻ യാത്രകളൊക്കെ ചെയ്യാനുള്ള യോഗം പറയപ്പെടുന്നുണ്ട് കൃഷിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് പുതിയ ഉപകരണങ്ങളൊക്കെ കൃഷി ഉപകരണങ്ങളൊക്കെ വാങ്ങിക്കാൻ ലോൺ എടുക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്നവർക്ക് കൂടെയുള്ളൊരു മറുദിലേക്ക് ചാടാൻ ശ്രദ്ധിക്കണം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് ധനകാര്യ സ്ഥാപനത്തിൽ നിൽക്കുന്നവർക്ക് ചെറിയ രീതിയിലുള്ള സർക്കാരിൻ്റെ ഭാഗത്തും പ്രതികൂല നടപടികളൊക്കെ ഉണ്ടാകും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പുതിയ സംരംഭങ്ങൾക്ക് ധാരാളം സപ്പോർട്ടുകൾ ഇവർക്ക് വന്നു ഏരാനും ശ്രദ്ധ കാണിക്കുന്നുണ്ട് ടെലിവിഷൻ മേഖലയായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഇവർ തിരക്ക് വർദ്ധിക്കാനുള്ള സാധ്യത പറയപ്പെടുന്നുണ്ട് മറന്നാട്ടിൽ ഉദ്ദേശിച്ച പല കാര്യങ്ങൾ നേടിയെടുക്കാനൊക്കെ ഇവർക്ക് ആവുന്നതായിരിക്കും ആഗ്രഹിച്ച പല കാര്യങ്ങളും ഇവർക്ക് സമ്മാനമായിട്ട് ലഭിക്കാനുള്ള യോഗം പറയപ്പെടുന്നുണ്ട് പുതിയ വാഹന ഭാഗ്യം എടുത്തു പറഞ്ഞ ഗുണമായിട്ട് പറയുന്നുണ്ട് ഒരു ദോഷപരിഹാരമായിട്ട് ഒരു കൂട്ടുഗണപതി ഹോം അല്ലെങ്കിൽ കൂട്ട് മൃത്യുഞ്ജയ ഹോം രക്തചാമുണ്ടിക്ക് കുങ്കുമാർച്ചനയും ബാലമൃഗസ്വാമിക്ക് ഷഷ്ടി വ്രതവും പാലാഭിഷേകവും ചെയ്യുന്നത് നന്നായിരിക്കും അടുത്ത തിരുവാതിര നക്ഷത്രം തിരുവാതിര നക്ഷത്രത്തിന് ഔദ്യോഗിക തലത്തിലെ വിഷമതകളെ കുറച്ച് കുറയാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ജോലി ചെയ്യുന്ന ഒരു ഒരു മാറ്റം കാണിക്കുന്നുണ്ട് ഷെയർ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് കുറച്ച് നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന കാലങ്ങൾ തന്നെയാണ് വിവാഹകാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമാകാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് മത്സര പരീക്ഷകളിലൊക്കെ വിജയം ഉണ്ടാകാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് മറുനാട്ടിൽ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായിട്ടൊരു കാലം തന്നെയാണ് അധ്യാപന വൃത്തി നിൽക്കുന്നവർക്ക് ജോലി ഒന്ന് മാറ്റം അല്ലെങ്കിൽ ലീവ് എടുത്തോളൂ വിദേശത്തോക്കെ പോകാനുള്ള യോഗം കാണിക്കുന്നുണ്ട് വകുപ്പുകളിൽ ജോലി ചെയ്യുന്ന സർക്കാർ വകുപ്പുകളൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഏതെങ്കിലും വേറെ വേറെ ഏതെങ്കിലും വകുപ്പിലേക്കോ അല്ലെങ്കിൽ ട്രസ്റ്റ് എഴുതി വേറെ ഏതെങ്കിലും മേഖലയിലേക്ക് ജോലി മാറി കയറാനുള്ള യോഗം കാണിക്കുന്നുണ്ട് നഷ്ടപരിഹാരത്തു വയ്ക്കി കേസുമായിട്ട് ബന്ധപ്പെട്ട് നില്ക്കുന്നവർക്ക് അനുകൂലമായിട്ടൊരു മറുപടിയൊക്കെ ഉണ്ടാവും പൊതുരംഗത്ത് ധാരാളം പരീക്ഷണങ്ങൾ നേടേണ്ടായിട്ടൊക്കെ വന്നു പോകുന്നു വരാം വൈവാഹിക പ്രശ്നങ്ങൾ വിട്ടുവീഴ്ച മനോഭാവം നല്ലവണ്ണം കാണിക്കേണ്ട അവസ്ഥകളൊക്കെ വരും അപ്രതീക്ഷിതമായിട്ട് വന്ന് ചേരുന്ന ധനം അപ്രതീക്ഷിതമായിട്ട് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അല്ലെ കളവ് ചതിവ് വഞ്ചനായിട്ട് ബന്ധപ്പെട്ട് അവനെ കുറ്റങ്ങളൊക്കെ ആരോപിക്കാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ദോഷപരിഹാരമായിട്ട് ദുർഗാദേവിക്ക് പൊങ്കാല ഇടുന്നതും ഹനുമാൻ സ്വാമിക്ക് വെറ്റിതമാല ചാർത്തുന്നതും ശങ്കരനാരായണ സ്വാമിക്ക് നെയ്വിളക്ക് കഴിക്കുന്നതും നന്നായിരിക്കും അടുത്തത് പുണർ നക്ഷത്രമാണ് പുണർ നക്ഷത്രക്കാർക്ക് മേന്മയുള്ള സ്ഥലത്തേക്ക് സ്ഥലം സാധ്യത കാണിക്കുന്നുണ്ട് ധനസ്ഥിതിയിൽ ധാരാളം ഉയർച്ചകൾ പറയുന്നൊരു കാലം തന്നെയാണ് കുടുംബ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം അവർ കണ്ടെത്തുന്നതായിരിക്കും സർക്കാർ ചെലവിൽ എവിടെയെങ്കിലും ഉപരിപഠനത്തിനൊക്കെ പോകാനുള്ള യോഗം കാണിക്കുന്നുണ്ട് അവനവനോ മക്കൾക്കോ ഉന്നതി ഉണ്ടാകുന്ന സമയം തന്നെയായിട്ട് പറയുന്നുണ്ട് അവനവൻ്റെ സമയമനുസരിച്ച് പങ്കാളിക്കും ഉയര്ച്ച ഉണ്ടാകുന്ന അവസ്ഥകൾ പറയുന്നുണ്ട് ഭക്ഷണ ഒരു വേർതിരി ഭക്ഷണ കുറച്ച് ഒരു ശാഠ്യത സാഠ്യത ഒരു നന്നായിരിക്കും അതുപോലെ തന്നെ ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്നവർക്കായാലും ഉന്നതിയായിട്ട് ഉള്ള അവസ്ഥകളൊക്കെ വന്നുചേരാം കൂട്ടുകച്ചവടം മുഖേന ധാരാളം ധന ഭാഗ്യങ്ങളൊക്കെ പറയപ്പെടുന്നുണ്ട് ധന ലാഭമൊക്കെ പറയപ്പെടുന്നുണ്ട് സാമ്പത്തിക മേഖലകൾ പുതിയ സാമ്പത്തിക മേഖലകൾ കൊണ്ട് കൈവെക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് കൂടെ ഉള്ളവരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലമായിട്ട് ഇവർക്ക് പറയപ്പെടുന്നുണ്ട് ഉന്നത പഠനത്തിനായിട്ട് സാമ്പത്തികം ചിലവഴിക്കാം ഇലക്ട്രോണിക്സ് മേഖലയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് പുതിയ രീതിയിലുള്ള എന്തെങ്കിലും കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്താനോ പുതിയ ഉപകരണങ്ങൾ വാങ്ങിക്കാനൊക്കെയുള്ള സാധ്യത കാണിക്കുന്നുണ്ട് ഔഷധ സേവയിലൂടെ വലിയ രീതിയിലുള്ള അസുഖങ്ങൾ വളരെ കാലമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അസുഖങ്ങളൊരു മാറ്റം ഉണ്ടാകുന്നതായിരിക്കും വിദേശയാത്രകളൊക്കെ ഒന്നും മാറ്റിവെക്കേണ്ട അവസ്ഥകളൊക്കെ വരാം അധികാര കേന്ദ്രങ്ങളിൽ നിന്നും ചെറിയ രീതിയിലുള്ള എതിരായിട്ടുള്ള നടപടികളൊക്കെ ഉണ്ടാവും അതൊക്കെ പ്രായണ ഒരു മാറ്റം ഉണ്ടാകുന്നതായിരിക്കും കോടതി വ്യവഹാരോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കായാലും കുറച്ച് ശ്രദ്ധിക്കേണ്ട അവസ്ഥ പറയപ്പെടുന്നുണ്ട് ജീവിത പങ്കാളിയായിട്ട് ബന്ധപ്പെട്ട് ശ്രമിച്ചു കഴിയാൻ ജീവിത പങ്കാളിക്ക് ജോലി കിട്ടുന്ന സമയം തന്നെയാണ് നറുക്കെടുപ്പ് മുഖേന എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സമ്മാനങ്ങളൊക്കെ ലഭിക്കാനായിട്ട് യോഗം കാണിക്കുന്നുണ്ട് ഇവർ പരിഹാരമായിട്ട് കൂട്ടുകണോദ്യോഗം ശങ്കരനാരായണ സ്വാമിക്ക് പാൽപ്പായസ നിവേദ്യം ആൾപൊക്കമുള്ള മാല ശ്രീകൃഷ്ണന് തൃക്കൈവെണ്ണ ഭാഗ്യസുക്താർച്ച തുടങ്ങിയ വഴിപാടുകൾ ചെയ്യുന്നത് നന്നായിരിക്കും അടുത്തത് പോയ നക്ഷത്രമാണ് പോയ നക്ഷത്രത്തിന് ഗുണകരമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ പറഞ്ഞൊരു കാലം തന്നെയാണ് ഇവർ സർക്കാർ ജോലിക്ക് യോഗമുള്ളൊരു കാര്യമാണ് ഇവർ ശ്രമിച്ചു കഴിഞ്ഞാൽ കിട്ടാനുള്ള യോഗമുണ്ട് അതുപോലെ മറ്റുള്ളവർക്ക് വേണമെങ്കിൽ അവനോ ബലിയാടാവാൻ സാധ്യത മറ്റൊരാൾ ചെയ്ത് തെറ്റ് അവനോ ഏറ്റെടുത്ത് ബലിയാടാവാൻ സാധ്യത ഉണ്ട് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കുടുംബത്തിലെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കേസ് വഴക്ക് കോടതി വരെയൊക്കെ എത്തിയെന്ന് തരാം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കോടതിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പല കേസുകൾക്കും ഒരു അനുകൂലമായിട്ടുള്ള നടപടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് നാട്ടിലൊരു വന്നിട്ട് പോകാനുള്ള യോഗം പറയപ്പെടുന്നുണ്ട് ആത്മാർത്ഥമായിട്ടുള്ള സുഹൃത്തുക്കളെ കണ്ടെത്താനുള്ള സാധ്യത ഇവർക്ക് കാണിക്കുന്നുണ്ട് അന്യദേശത്ത് ശ്രമിച്ചു കഴിഞ്ഞാൽ അവനോന മക്കൾക്കുമൊക്കെ നല്ല ജോലി കിട്ടാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് അവസരങ്ങൾ നല്ലതാണ് അല്ലെങ്കിൽ സമയം നല്ലതാണെന്ന് കണ്ട് അവസരങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തുക അതുപോലെ സ്ഥിരമായിട്ടൊരു ജോലി സ്ഥിര വരുമാനമൊക്കെ അവർക്ക് ഉണ്ടാകുന്ന കാലമായിട്ട് പറയപ്പെടുന്നുണ്ട് ഇവർക്കും ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ഫോൾ ഈ വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ വാഹനമായിട്ട് സെക്കൻഡ് ഹാൻഡ് വാഹന കച്ചവടമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് അനുകൂലമായിട്ടൊരു കാര്യം തന്നെയാണ് ശില്പ മേഖലയിലൊക്കെ ശില്പമൊക്കെ ഉണ്ടാക്കുക അത് വില്പന ചെയ്യുക അതൊക്കെ അങ്ങനെയൊക്കെയുള്ള ബിസിനസ് ചെയ്യുന്നവർക്കും വളരെ ഗുണ ഗുണകരമായിട്ടൊരു കാലമായിട്ട് പറയപ്പെടുന്നുണ്ട് കൂട്ടുകച്ചവടത്തിൽ പുതിയ പങ്കാളിയെ കണ്ടെത്താനുള്ള സദ്യ കാണിക്കുന്നുണ്ട് കാലം മുമ്പ് പിണങ്ങിയ ഏതെങ്കിലും സുഹൃത്തുക്കൾ തിരിച്ചുവരാൻ അവരും മുഖേന പലവിധ ലാഭങ്ങളുണ്ടാകാനുള്ള യോഗം കാണിക്കുന്നുണ്ട് ധനകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനചലനം എടുത്തു പുറത്തേക്കൊരു ദോഷമായിട്ട് പറയപ്പെടുന്നുണ്ട് മികച്ച നല്ല സ്ഥാപനത്തിൽ ജോലിക്ക് കയറാനുള്ള യോഗം ഇവർക്ക് പറയപ്പെടുന്നുണ്ട് ധാരാളം ഉപദേശക്കാരുണ്ടാവും പക്ഷേ ഉപദേശം എല്ലാം ഉൾക്കൊള്ളാതിരിക്കുക അവനോട് ന്യായവും തോന്നുക മാത്രം ചെയ്യുക അല്ലാത്ത അവസ്ഥയിൽ ഈ ഓഫറുകളൊക്കെ അവനോട് ദുരിതമായിട്ട് വരാനുള്ള സാധ്യതയും ഇപ്പോഴത്തെ അവസ്ഥയെ കാണുന്നുണ്ട് ഇവർ പരിഹാരമായിട്ട് മഹാവിഷ്ണുവിന് പൽപായസം വൃത്തിങ്കര അല്ലെ ഭദ്രകാളി ദേവിക്ക് കടും പായസം നീരാഞ്ജനം വെള്ളുപായസം തുടങ്ങിയ വഴിപാട് ചെയ്യുന്നത് നന്നായിരിക്കും ആയില് നക്ഷത്രം ആ നക്ഷത്രക്കാർക്ക് പുതിയ സാമ്പത്തിക മാർഗങ്ങളൊക്കെ വന്നുചേരാനുള്ള യോഗം പറയപ്പെടുന്നുണ്ട് ഔദ്യോഗിക തലത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ ഇവർ കൈവരിക്കാനാവുന്നതായിരിക്കും ദൂരദേശത്ത് വാഗ്ദാനം ചെയ് ജോലിയിൽ ഒരു ചെറിയ മാറ്റം പറയപ്പെടുന്നുണ്ട് മികച്ച ഓഫറുകൾ ഇവർ കിട്ടാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് വാഹനം ഏതെങ്കിലും ഒന്ന് മാറ്റി വാങ്ങിക്കാനുള്ള യോഗം പറയപ്പെടുന്നുണ്ട് ഇലക്ട്രോണിക് വസ്തുക്കൾ അല്ലെങ്കിൽ വീട്ടുപകരണങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള യോഗം പറയപ്പെടുന്നുണ്ട് റെഡിമെയ്ഡ് വസ്ത്രവ്യാപാരവുമായിട്ട് ബന്ധപ്പെട്ട് നീക്കുന്നവർക്ക് വളരെ ഗുണകരമായിട്ടൊരു കാലം തന്നെയാണ് പരിഷ്കാരങ്ങൾ പലതും ഓഫീസുകളിൽ വരുത്താൻ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും കുടുംബ സ്വത്തുക്കൾ വിറ്റിട്ട് എന്തെങ്കിലും കടബാധികളൊക്കെ വീട്ടാൻ ഇവർ ശ്രമിക്കുന്നതായിരിക്കും ശാസ്ത്ര ഗവേഷണമായിട്ട് ഇതോട്ട് നിൽക്കുന്നവർക്ക് ധാരാളം പുരസ്കാരങ്ങൾ ബഹുമതികളൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് കേന്ദ്ര സർക്കാരിൽ നിന്നും എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള സഹായങ്ങളൊക്കെ അവർക്ക് വന്നു ചേർന്നു വരാം തന്ത്രപ്രധാനമായിട്ടുള്ള പദവികളിലേക്ക് സ്ഥാനം കയറ്റത്തിന് സാധ്യത കാണിക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പുകളിൽ എന്തെങ്കിലുമൊക്കെ വിജയം ഉണ്ടാകാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് കോടതി വ്യവഹാരവുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തുതീർപ്പുകൾ എത്താനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് ഇഷ്ടക്കാരുടെ വിവാഹത്തിനകം പങ്കെടുക്കാനുള്ള യോഗം പറയപ്പെടുന്നുണ്ട് ഇഷ്ടക്കാരുടെ സ്വാധീനത്താൽ കടുത്ത തീരുമാനങ്ങളിൽ ഒരു ഇളവ് വരുത്താനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് ദൂരദേശത്തേക്ക് പോയി നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചെടുക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് ഇത് ദോഷപരിഹാരമായിട്ട് കൂട്ടുഗണപതിയോ ഗണപതിക്ക് കർഗമാല ചാർത്തി ഒരു നാളികേര ഉടച്ച് അതുപോലെ മഹാദേവന് മൃത്യുഞ്ജയ അർച്ചനയും ജലധാരയും വഴിപാട് ചെയ്യുകയും സുബ്രഹ്മണ്യസ്വാമിക്ക് ഭസ്മാർച്ചനയും അല്ലെ ഭസ്മാഭിഷേകവും ചെയ്യുന്നത് നന്നായിരിക്കും മകനക്ഷത്രം മകനക്ഷത്രത്തിന് ധനവരവിൽ കാര്യമായൊരു നേട്ടം പറയപ്പെടുന്നുണ്ട് ലാഭകരമായിട്ടുള്ള പദ്ധതിയിലൊക്കെ പങ്കാളിയാവാനുള്ള യോഗം പറയപ്പെടുന്നുണ്ട് ലാഭകരമായിട്ടുള്ള പല ബിസിനസ്സുകളിലും പോയി പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ ലാഭകരമായിട്ടുള്ള പല സാമ്പത്തിക മേഖലയിലേക്കും പൈസ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് രോഗപീഡയൊക്കെ കുറച്ച് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് അദ്ദേഹം ശ്രദ്ധിക്കുക പിരിഞ്ഞും പോയ സഹപ്രവർത്തനോട് ബന്ധപ്പെട്ടെങ്കിലും ഭാഗ്യങ്ങൾ ഇവർക്കുണ്ടാകാനുള്ള യോഗം പറയപ്പെടുന്നുണ്ട് അവനോ നിൽക്കുന്ന സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചെറിയ വിഷയങ്ങൾ അവനവൻ്റെ ബുദ്ധിവൈഭവം കൊണ്ട് അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നതായിരിക്കും പ്രിൻറ്റിംഗ് മേഖല നിൽക്കുന്നവർക്ക് തിരക്ക് സമ്പത്തികൊക്കെ വർദ്ധിക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് ലാഭവിഹിതം വർദ്ധിക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് ഷെയർ മാർക്കറ്റോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് അത്ഭുതകരമായിട്ടുള്ള സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള യോഗം പറയപ്പെടുന്നുണ്ട് കുടുംബത്ത് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകാനുള്ള യോഗം കാണിക്കുന്നുണ്ട് സന്താനങ്ങൾക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായിട്ടൊരു കാലമായിട്ട് പറയപ്പെടുന്നുണ്ട് പുതിയ സംരംഭങ്ങളിൽ സ്പോൺസർഷിപ്പ് ചേരാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് സാമ്പത്തിക സഹായം പലയിടത്തുനിന്നും ലഭിക്കുമെങ്കിലും ചിലത് ബാധ്യതയായിട്ട് വരാം ചിലത് ലാഭമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് പ്രായണ വർഷം പകുതിക്ക് ശേഷം ഇവർക്ക് അവസ്ഥ തന്നെയാണ് വീട് വയ്ക്കാനുള്ള യോഗം കാണിക്കുന്നുണ്ട് കുടുംബ വസ്തു മറ്റുള്ളവരുടെയെങ്കിലും ഓഹരി ഒരുമിച്ച് വാങ്ങിക്കാനുള്ള യോഗം കാണിക്കുന്നുണ്ട് പോലീസ് വകുപ്പ് നിൽക്കുന്നവർക്കായാലും ഉന്നതികളൊക്കെ ഉണ്ടാകുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട് ധനമിടപാട് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്കായാലും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്ന സാധ്യതയുണ്ട് പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്നവർക്കായാലും ഭാഗ്യദേവത അനുഗ്രഹിച്ച് ഒരു കാലം തന്നെയാണ് ഇവർ ദോഷപരിഹാരമായിട്ട് ദുർഗാദേവിക്ക് പൊങ്കാലയിടുന്നതും മഹാദേവർക്ക് പ്രദോഷവ്രതം അനുഷ്ഠിക്കുന്നതും പിതൃക്കൾക്ക് വലിതർപ്പണം ചെയ്യുന്നതും ശ്രേഷ്ഠമായിരിക്കും പൂരനക്ഷത്രത്തിന് പ്രായണ കർമ്മരംഗത്ത് ധാരാളം നേട്ടങ്ങളുണ്ടാകുന്ന സാധ്യത കാണിക്കുന്നുണ്ട് വിദേശത്തായാലും പ്രൗഢി അവരുടെ നാട്ടിലുള്ളവരുടെ പ്രൗഢി അവിടെ കൊണ്ടുപോകാൻ ഒരു മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും ഇവർക്ക് വസ്ത്രലാഭം അന്നലാഭം എടുത്തു പുറത്തൊക്കെ ഗുണമായിട്ട് പറയപ്പെടുന്നുണ്ട് വിവാദങ്ങളിലൊക്കെ ഇവർ വാദിച്ചു ജയിക്കാനുള്ള യോഗം പറയപ്പെടുന്നുണ്ട് അവനവന് കിട്ടിയ ജോലി സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും മാറ്റി കൊടുക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് ആഭരണ മേഖലയിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് സാമ്പത്തിക അഭിവൃദ്ധി തിരക്കുകളൊക്കെ ഉണ്ടാകാനുള്ള യോഗം പറയപ്പെടുന്നുണ്ട് സഹകരണ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് സ്ഥാപനം ഒന്ന് മാറി കയറിയാൽ കൊള്ളാം എന്നൊക്കെ ചിന്താഗതി വരാം ഒന്ന് മാറി കയറാതിരിക്കുന്നതാണ് നല്ലത് എല്ലാ കാര്യങ്ങളും അനുകൂലമായിട്ടുള്ള സമയമാണെങ്കിൽ പോലും ഊഹക്കച്ചവടത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ചെറിയ നഷ്ടങ്ങളൊക്കെ അവർക്ക് സംഭവിക്കും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക സാങ്കേതിക സ്ഥാപനം അല്ലെങ്കിൽ സാങ്കേതിക മേഖല നിൽക്കുന്നവർക്കായാലും എടുത്തയാട്ടം ഒന്ന് കുറയ്ക്കുന്നത് നന്നായിരിക്കും അതുപോലെ സംഘടനാ തലത്തിൽ ചെറിയ രീതിയിലുള്ള കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവാം അവനവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മറ്റുള്ളവർ വിമർശിച്ചുവെന്ന് വരാം അതുമുഖേന അവൻ്റെ ആയിട്ടുള്ള പദവി അനുസരിച്ച് എല്ലാ കാര്യങ്ങളും പിടിമുറുക്കാം അത് മുഖേന ശത്രുക്കളൊക്കെ വർദ്ധിക്കാം അതിനൊക്കെയുള്ള സാധ്യത ഉണ്ടാക്കിയൊന്ന് ശ്രദ്ധിക്കുക കോടതി കാര്യങ്ങളിലൊക്കെ പ്രതീക്ഷിത പോലുള്ളൊരു മാറ്റം ഇവർക്ക് ഉണ്ടാകുന്നതായിരിക്കും സമയത്ത് നല്ല ജോലി കിട്ടാനുള്ള ശ്രദ്ധ കാണിക്കുക ഒരു ജോലി കളഞ്ഞാലും അടുത്ത വലിയ താമസവും നല്ല സമയത്ത് ജോലി കിട്ടാനുള്ള സദ്യ കാണിക്കുന്നുണ്ട് നല്ല സമയമാണെന്ന് കണ്ട് സമയം പ്രചോദനപ്പെടുത്തി മുന്നോട്ട് പോവുക സന്താനത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായിട്ടൊരു കാലം തന്നെയാണ് നല്ല സന്താന യോഗമൊക്കെ ഉണ്ടാകുന്നതായിരിക്കും അനേകകാലമായിട്ട് എന്തെങ്കിലും വലിയ ഇതിൽ അസുഖങ്ങൾക്ക് വേണ്ടി ചികിത്സകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ആ ഒരു ചികിത്സ ഒന്നും മാറ്റിപ്പിടിക്കുന്ന അല്ലെങ്കിൽ മാറ്റി ഒന്ന് ചികിത്സിക്കുന്നത് വേറെ ഏതെങ്കിലും ഒരു ആയുർവേദം പോലുള്ള വേറെ ഏതെങ്കിലും ഒരു പദ്ധതിയിലേക്ക് മാറുന്നത് ആ രോഗശമനത്തിന് ഇവർക്ക് വഴിവെക്കുന്നതായിരിക്കും ഗൃഹനിർമ്മാണ മേഖലയായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചെറിയൊരു അനിശ്ചിതങ്ങളൊക്കെ ഉണ്ടാവും വലിയ താമസം എല്ലാ മാറി സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവും മേൽ ഉദ്യോഗസ്ഥരുമായിട്ട് കഴിവതും പിണങ്ങാതിരിക്കുക പിണക്കത്തിലൂടെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ അവർക്ക് ഉണ്ടായിരുന്നു എന്ന് വരാം പ്രൊഫഷണൽ കോളേജിൽ പ്രൊഫഷണൽ കോഴ്സുകളിലൊക്കെ നല്ല വിഷയങ്ങളൊക്കെ ചേരാനുള്ള സാധ്യത ഒക്കെ കിട്ടാനുള്ള സാധ്യതയൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ വിദ്യാഭ്യാസം നിന്നുപോയവർക്ക് റെസ്പോൺസായിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതിയെടുക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കായാലും നല്ല സമയമാണ് അതുപോലെ സ്ഥാപനത്തിലാണെങ്കിൽ ചെറിയ പോസ്റ്റിലൊക്കെ വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്നവർക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ ടെസ്റ്റൊക്കെ എഴുതി കഴിഞ്ഞാൽ അവർക്ക് കുറച്ചും കൂടെ നല്ല ഒരു ജോലി കുറച്ച് നല്ലൊരു പോസ്റ്റിലേക്ക് മാറി കയറാനുള്ള യോഗ കാണിക്കുന്നുണ്ട് ഉന്നതമായിട്ടുള്ള വിജയങ്ങൾ പരീക്ഷയിലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയെ കാണിക്കുന്നുണ്ട് സന്താനങ്ങൾക്കായാലും പ്രതീക്ഷിച്ച സ്ഥലത്തേക്ക് തന്നെ ജോലി കിട്ടാനോ അല്ലെങ്കിൽ പഠനത്തിന് സ്കോളർഷിപ്പോടെ പോകാനുള്ള യോഗം കാണിക്കുന്നുണ്ട് ഇവർക്ക് കുറച്ച് ദോഷങ്ങളുണ്ടാകും അതിനൊക്കെ പരിഹാരമായിട്ട് മഹാഗണപതിക്ക് ഭാഗ്യസൂക്താർച്ചനയും ദുർഗാദേവിക്ക് പൊങ്കാലയും ശങ്കരനാരായണ സ്വാമിക്ക് പാൽപ്പായസവും വഴിപാട് ചെയ്യുന്നത് നന്നായിരിക്കും അടുത്തത് ഉത്തർനക്ഷത്രമാണ് ഉത്തർനക്ഷത്രത്തിന് സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ സ്ഥാപന ഉടമയായിട്ട് കലഹതയൊക്കെ ഉണ്ടാകാനുള്ള ശ്രദ്ധേയ കാണിക്കുന്നുണ്ട് കലാരംഗത്ത് നിൽക്കുന്നവർക്ക് അന്തർദേശീയ ദേശീയ പുരസ്കാരങ്ങൾക്ക് ലഭിക്കാനുള്ള യോഗം കാണിക്കുന്നുണ്ട് കർമ്മരംഗത്ത് വളരെയധികം നേട്ടങ്ങളുണ്ടാകുന്നൊരു കാലം തന്നെയാണ് ജോലി തിരക്ക് വർദ്ധിപ്പിക്കാനുള്ള ശ്രദ്ധയെ കാണിക്കുന്നതുണ്ട് അതുപോലെ എതിരാളിയായിട്ട് ചെറിയ രീതിയിലുള്ള വഴക്കുകളൊക്കെ ഉണ്ടാകും അത് അവൻ്റെ ധനമേഖലയിൽ ആഘാതം ഏൽപ്പിച്ചു എന്ന് വരാം സാമ്പത്തിക ഇടപാടുമായിട്ട് ഒരു കണിശം കാണിക്കുന്ന കുറച്ച് നന്നായിരിക്കും കഴിവതും കടം കൊടുപ്പ് ഈ സമയത്ത് ഒരു കുറയ്ക്കുന്ന നന്നായിരിക്കും സർക്കാർ സഹായങ്ങൾ പല കാര്യങ്ങളും ലഭിക്കാനുള്ള യോഗം കാണിക്കുന്നുണ്ട് പുതിയ സംരംഭങ്ങൾക്ക് പുതിയ സംരംഭകരെ തേടി യാത്രകളൊക്കെ ധാരാളം ചെയ്തുവെന്ന് വരാം പുതിയ സംരംഭങ്ങൾ തുടങ്ങാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് നറുക്കെടുപ്പിലൂടെ എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് ടെക്സ്റ്റൈൽ മേഖലയോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ആകർഷകമായിട്ടുള്ള പദ്ധതികൾ കൊടുക്കുന്നവരുടെ കച്ചവടം വർദ്ധിക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് തവണ വ്യവസ്ഥയിൽ എന്തെങ്കിലും വസ്തുക്കൾ അല്ലെ വീട്ടുപകരണങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് മെക്കാനിക്കൽ രംഗത്ത് നിൽക്കുന്നവർക്കാണ് പ്രായണ ഇവർക്കൊക്കെ ചിങ്ങമാസത്തിനു ശേഷമൊക്കെ തിരക്ക് കുറച്ച് കൂടാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് രഹസ്യ രോഗങ്ങൾ പലതും മറ്റുള്ളവരെ കണ്ടുപിടിക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് അതൊക്കെ കണ്ടുപിടിക്കുന്നതും വിഷമിക്കേണ്ട കാര്യമില്ലാതെ ചികിത്സിച്ചു മാറാനുള്ള യോഗം ഇവർക്ക് പറയപ്പെടുന്നുണ്ട് രഹസ്യ സന്ദേശങ്ങൾ മുഖേന ഈ തെറ്റിദ്ധാരണകൾ പോലീസ് മേഖലയിൽ നിൽക്കുന്നവർക്കെ ഉണ്ടാവും ചെറിയ ചിത്രപ്പെരേക്കാനുള്ള യോഗം ഉണ്ട് അത് ശ്രദ്ധിച്ച ശേഷം പോകുന്ന ഒന്നായിരിക്കും പൊതുവേ ഒരു ഗുണകരമായിട്ടൊരു കാലയളവാണെങ്കിൽ പോലും ശിക്ഷണ നടപടിൽ നിന്നൊക്കെ ഒരു മുടിനാലിഴയ്ക്ക് ഒരു തലവുരാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് കുടുംബസ്വത്തിലുള്ള തർക്കങ്ങളൊക്കെ പരിഹരിച്ച് വിൽക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് വിനോദയാത്രകൾ അതുപോലെ തന്നെ തീർത്ഥാടന യാത്രകളൊക്കെ സംഘടിപ്പിക്കാൻ ഇവർ മുൻകൈ ഇട്ട് നിൽക്കുന്നതായിരിക്കും ദോഷപരിഹാരമായിട്ട് മഹാവിഷ്ണുവിന് പാൽപ്പായസം തുളസിമാലയും ആയില്യത്തിന് നാഗർക്ക് പൂജാദ്രവ്യം സമർപ്പിക്കുന്നതും ഹനുമാൻ സ്വാമിക്ക് നാരങ്ങാമാരെ അർച്ചന നടത്തുന്നതും നന്നായിരിക്കും അത്ത നക്ഷത്രക്കാർക്ക് ധനാഗമനം വർദ്ധിക്കാൻ സാധ്യത കാണിക്കുന്നുണ്ട് പ്രതീക്ഷിച്ച് ചില കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കാനുള്ള യോഗം പറയപ്പെടുന്നുണ്ട് സന്താനങ്ങളുടെ കാര്യത്തിൽ ഗുണഫലങ്ങളെ തന്നെ പ്രതീക്ഷിക്കാം മനസ്സിന് സന്തോഷം ഉണ്ടാകുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ വന്നു ചെറിയ ചെറിയുള്ള തടസ്സങ്ങൾ വന്നു ചേരുമെങ്കിൽ അവൻ്റെ സമയമനുസരിച്ച് പിതൃ സ്ഥാനീയർക്ക് ഏറ്റവും ഗുണകരമായിട്ട് പറയപ്പെടുന്നുണ്ട് ആശുപത്രി മേഖലയായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് സാമ്പത്തിക നഷ്ടങ്ങളൊക്കെയുള്ള സാധ്യകൾ കാണിക്കുന്നുണ്ട് പിതൃജനങ്ങൾക്ക് രോഗാഷ്ടതയ്ക്ക് വേണ്ടി കുറച്ച് പൈസയൊക്കെ ചിലവഴിച്ചു എന്ന് വരാം സ്ത്രീകൾ കാരണം ചെറിയതിലുള്ള പഴയ ഒക്കെയുള്ള സാധ്യത ഉണ്ടാക്കിയത് ശ്രദ്ധിക്കുക യാത്രാക്ലേശങ്ങൾ ധാരാളം ഉണ്ടാവും വീടും സ്ഥാപനമായിട്ട് ഒതുങ്ങിപ്പോയോ അവൻ്റെ ആ പ്രവർത്തനക്ഷമത നഷ്ടപ്പെട്ടു പോയ പഴയ ഊർജ്ജ സ്ഥലത നഷ്ടപ്പെട്ടു പോയെന്നൊക്കെ ഒരു ചിന്താഗതി ഇവർക്ക് വന്നുചരാം ഇവരുടെ പ്രവർത്തനക്ഷമത അത് കുറയ്ക്കത്തേ ഉള്ളൂ അങ്ങനെയൊക്കെയുള്ള ചിന്താഗതി മാറ്റി വെക്കുന്ന ഒന്നായിരിക്കും സാമ്പത്തിക ഭാഗങ്ങളിൽ ഒന്ന് എല്ലാ കാര്യങ്ങളും ശ്രദ്ധ പുലർത്തുന്ന നന്നായിരിക്കും ദോഷപരിഹാരമായിട്ട് ജന്മനക്ഷത്രം തോറും ശാസ്ത്രക്ഷേത്രം നീരാഞ്ജനം ചെയ്യുന്നതും ശിവക്ഷേത്രത്തിൽ ജലധാര ചെയ്യുന്നതും പറ്റാവുന്ന ചൊവ്വാഴ്ച വെള്ളിയാഴ്ചയൊക്കെ ദേവീക്ഷേത്രത്തെ പുഷ്പാഞ്ജലി ചെയ്യുന്നതും നന്നായിരിക്കും അടുത്ത നക്ഷത്രമാണ് ചിത്തിരനക്ഷത്രമാണ് ചിത്രനക്ഷത്രത്തിനും ദൈവാധീനം കുറച്ച് കുറയാൻ ഈശ്വരവിശ്വാസം കുറച്ച് കുറയാനുള്ള സാധ്യതയൊക്കെയുണ്ട് അത് രോഗാനുഷ്ടതകളെ കുറച്ച് വർദ്ധിക്കാം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ധനനഷ്ടം ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് വന്നു ചേരാം അത് വിഷമിക്കേണ്ട കാര്യമില്ല ഇവർക്കൊരു കന്യാമാസത്തിന് ശേഷം ആ ധനനഷ്ടം തിരിച്ചെല്ലാം തിരിച്ചു കയറാനുള്ള യോഗം പറയപ്പെടുന്നുണ്ട് ശത്രുക്കൾ വർദ്ധിക്കാൻ അവനുണ്ടെങ്കിൽ നാക്ക് അവന് ശത്രുവുമായിട്ട് മാറാനുള്ള യോഗമുണ്ട് അത് ശ്രദ്ധിക്കുക അനാവശ്യ ചിലവുകൾ ഇവർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതൊക്കെയൊന്ന് ഒന്ന് പിടിച്ച് ചിലവാക്കുന്ന നന്നായിരിക്കും ബന്ധുക്കളുമായിട്ടതിൽ കലഹതൊക്കെയുള്ള സാധ്യതയുണ്ട് അതും ശ്രദ്ധിക്കുക ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ തീർത്ത് മുന്നോട്ട് പോകാൻ അവർക്കാവുന്നതായിരിക്കും സഹോദരനുമായിട്ടുള്ള കലഹതയൊക്കെ പരിഹരിക്കാനുള്ള യോഗം പറയപ്പെടുന്നുണ്ട് മേലുദ്യോഗസ്ഥരുമായിട്ടൊക്കെ രമ്യത പോകാൻ ഇവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ആവശ്യമൊക്കെ പറയുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് അലസത ഒന്ന് മാറ്റി വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കർമ്മരംഗത്ത് ഒരു ചെറിയ അഴിച്ചുപണി ആവശ്യമായിട്ടൊക്കെ വരും അത് ഗുണമില്ലാത്ത തൊഴിലാളികളെയൊക്കെ പറഞ്ഞു വിട്ട് ഗുണമുള്ള കുറച്ച് പുതിയ പ്രായം കുറഞ്ഞ ചെറുപ്പക്കാരെയൊക്കെ എടുക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് തൊഴിലായിട്ട് ബന്ധപ്പെട്ട ചെറിയ രീതിയിലുള്ള ശത്രുക്കൾ വർധനമൊക്കെ ഉണ്ടാവാം തൊഴിൽ നഷ്ടങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഇവർക്ക് തുലാമാസത്തിന് ശേഷം അതൊക്കെ ലാഭമായിട്ട് വരുന്നതായിരിക്കും ദോഷപരിഹാരമായിട്ട് കൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ തിരുമധുരവും നെയ്വിളക്കും ശിവക്ഷേത്രത്തിൽ രുദ്രസുപ്ത പുഷ്പാഞ്ജലിയും ദേവീക്ഷേത്രത്തിൽ അർച്ചനയും പൊങ്കാലയൊക്കെ സമർപ്പിക്കുന്ന നന്നായിരിക്കും അടുത്ത ചോദ്യം ചോദ്യനക്ഷത്രം ചോദ്യനക്ഷത്രത്തിന് ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിലവസരങ്ങൾ ലഭിക്കാനുള്ള ശ്രദ്ധയെ കാണിക്കുന്നുണ്ട് അല്പാൽപമായ ധനലാഭം ഇവർക്ക് അവസ്ഥയാണ് പറയപ്പെടുന്നത് അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകാനുള്ള ശ്രദ്ധ പറയപ്പെടുന്നുണ്ട് കുടുംബ ബന്ധത്തിൽ നിന്ന് തന്നെ ബന്ധുക്കളുടെ ബന്ധത്തിൽ നിന്ന് തന്നെ വിവാഹ വിനെയൊക്കെ വരാനുള്ള ശ്രദ്ധയെ കാണിക്കുന്നുണ്ട് കുടുംബത്തെന്തേലും മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള യോഗം പറയപ്പെടുന്നുണ്ട് സന്താനങ്ങൾ കാരണം ചെറിയ തോതിലുള്ള സന്തോഷത്തിന് ഒരു അനിഷ്ഠത വരാനുള്ള ശ്രദ്ധ കാണിക്കുന്നുണ്ട് രോഗപീഠ ഒരു എടുത്ത് പുറത്തേക്ക് ദോഷം തന്നെയാണ് ചെറിയ രോഗങ്ങൾ പോലും ഇവർ തൃണവൽക്കരിക്കുകയായിരിക്കുക ചെറിയ രോഗങ്ങൾക്ക് പോലും ആവശ്യമായ ചികിത്സകൾ ആവശ്യമാണ് അലച്ചിലുകൾ കുറച്ച് കൂടുതലായിട്ട് ഇവർക്ക് വരാം പക്ഷേ അലച്ചിലുകൾ കൊത്ത സാമ്പത്തികം ഇവർക്ക് പറയപ്പെടുന്നുണ്ട് എല്ലാ കാര്യങ്ങൾക്കും ഒരു മന്ദത ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ പോലും ഭാര്യാഭാഗത്തു നിന്നുള്ള സപ്പോർട്ടും ഉണ്ടാകും മന്ദതയൊക്കെ ഒന്ന് മാറി കിട്ടുന്നതായിരിക്കും നല്ല സുഹൃത്തുക്കളോട് സംസർഗത്തിലൂടെ ഒരുപാട് സാമ്പത്തിക ലാഭം ഇവർക്ക് പറയപ്പെടുന്ന അവസ്ഥയാണ് മനോദുഖങ്ങൾക്ക് പ്രായണ ഇവർക്ക് ദൃശ്യത്തിനു ശേഷം മാറാനുള്ള സാധ്യതയുണ്ട് ദൂരയാത്രകൾ ധാരാളം ചെയ്യാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് ദോഷ ശാന്തിക്കായിട്ട് ഇവർ ജന്മനക്ഷത്രത്തിന് ശിവക്ഷേത്രത്തിൽ ജലധാരയും പിൻവിളക്കും വഴിപാട് ചെയ്യുന്നതും ശാസ്ത്രക്ഷേത്രത്തിൽ നീരാഞ്ജനവും എള്ളുപായസവും വഴിപാട് ചെയ്യുന്നതും ശ്രേഷ്ഠമായിരിക്കും അടുത്തത് വിശാഖ വിശാഖനക്ഷത്രത്തിന് ദാമ്പത്യ ജീവിതത്തിലുള്ള വിഷമതകൾ അനേകകാലമായിട്ട് പിണങ്ങി നിൽക്കുന്ന ഭാര്യാവർത്തക്കന്മാരൊക്കെ ഒന്നിക്കാനുള്ള സദ്യ കാണിക്കുന്നുണ്ട് സന്താനങ്ങളുടെ കാര്യത്തിൽ കുറച്ച് പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരുന്നവർക്കൊരു മാറ്റം ഉണ്ടാകുന്നതായിരിക്കും പരമാവധി വാക്ക് വാക്കുതർക്കങ്ങളൊക്കെ ഒഴിവാക്കുന്ന ഒന്നായിരിക്കും വാഹനവുമായിട്ട് ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് മേന്മയുള്ള കാര്യം തന്നെയാണ് വാഹനങ്ങളൊക്കെ ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട അവസ്ഥ പറയപ്പെടുന്നുണ്ട് കർമ്മരംഗത്ത് ഒരു അഴിച്ചുപണിയിലൂടെ ധാരാളം പുരോഗതിയൊക്കെ ഉണ്ടാവണം സദ്യ കാണിക്കുന്നുണ്ട് സാമ്പത്തിക മേഖല പൊതുവെ മെച്ചപ്പെടാനുള്ള അവസരങ്ങൾ പലതും വന്നുചേരുന്നതായിരിക്കും സാമ്പത്തികം വരാനുള്ള പല വഴികളും ഇവർക്ക് തുറന്നു കിട്ടുന്നതായിരിക്കും ശത്രുക്കളുടെ പീഠയെ കുറയാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് ധാരാളം ആരോപണങ്ങളൊക്കെ വന്നു പോരാം അതൊക്കെ നിന്ന് രാഷ്ട്രീയ പൊതുപ്രവർത്തന മേഖലയായിട്ട് ബന്ധപ്പെടുത്തിക്കുക അവർക്ക് ശ്രദ്ധിക്കുക ആരോഗ്യനില പൊതുവെ തൃപ്തികരമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും സ്ഥാനപ്രാപ്തി ഉന്നത സ്ഥാനപ്രാപ്തി ഇവർക്ക് പെടുത്ത് പറയാത്തക്കൊരു ഗുണം തന്നെയാണ് സമൂഹത്തിൽ അംഗീകാരങ്ങളും ബഹുമതികളും കിട്ടാനുള്ള യോഗം പറയപ്പെടുന്നുണ്ട് വാഹന ഭാഗ്യം ഗ്രഹഭാഗ്യം ഒക്കെ എടുത്തു പറയത്തക്കൊരു ഗുണം തന്നെയാണ് ഒന്നിലധികം വാഹനങ്ങൾ വാങ്ങിക്കാനുള്ള യോഗം പറയപ്പെടുന്നുണ്ട് ഇവർ ദോഷപരിഹാരമായിട്ട് കൃഷ്ണസ്വാമി അമ്പലത്തിലെ ജന്മനക്ഷത്രം തോറും പാൽപ്പായസവും തുളസിമാലയും ഭാഗ്യസുക്താർച്ചനയും വഴിപാട് ചെയ്യുന്നതും ശിവക്ഷേത്രത്തിൽ ഭസ്മാഭിഷേകം ചെയ്യുന്നതും നന്നായിരിക്കും നക്ഷത്രമാണ് അനിടനക്ഷത്രമാണ് അനിടനക്ഷത്ര ധനസമൃദ്ധി വാക്ക് സമയബന്ധിതമായിട്ട് പാലിക്കാനുള്ള അവസ്ഥ ഇവക്ക് വന്നുചേരുന്നതായിരിക്കും നല്ല സ്ഥാനപ്രാപ്തികൾ അവർക്ക് ഉണ്ടാകാനുള്ള യോഗം പറയപ്പെടുന്നുണ്ട് ബന്ധുക്കളിൽ നിന്നും നല്ല ഗുണങ്ങളൊക്കെ പ്രതീക്ഷിക്കാം കർമ്മരംഗത്ത് നല്ലൊരു പുരോഗതി ഇവർക്ക് പറയപ്പെടുന്നുണ്ട് വിവാഹത്തിന് ശേഷം ഇവർക്ക് ധാരാളം അഭൃത്തി ഉണ്ടാകുന്ന കാലമാണ് വിവാഹത്തിന് ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന കാലമായിട്ട് പറയപ്പെടുന്നുണ്ട് എല്ലാ കാര്യങ്ങളും അനുകൂല സാഹചര്യമാണെന്ന് കണ്ട് പ്രവർത്തിക്കുക കണ്ണടച്ച് എല്ലാവരും വിശ്വസിക്കാതിരിക്കുന്ന ഒന്ന് നന്നായിരിക്കും സന്താനങ്ങളുടെ കാര്യത്തിൽ ചെറിയ ക്ലേശകളൊക്കെ ഉണ്ടാവും സന്താനങ്ങൾക്ക് കേസ് വഴക്കുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ശാരീരിക അസ്വസ്ഥതകൾ ചെറിയതിലൊക്കെ ഇവർക്ക് മാസാന്ത്യത്തോടെ മിക്ക മാസങ്ങളനത്തോടെ ുണ്ടാവുന്ന സാധ്യതയൊക്കെ ഉണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക അപ്രതീക്ഷിതമായിട്ട് ഉള്ള ധനാഗമനം ഇവർക്ക് എടുത്തു പറയുന്ന ഗുണമായിട്ട് പറയപ്പെടുന്നുണ്ട് ഇത് ദോഷപരിഹാരമായിട്ട് ശിവക്ഷേത്രത്തിൽ ജലധാരയും കൂവളമാലയും ഗണപതിക്ക് കർഗമാലയും ഗണപതിക്ക് ത്രിമതിര നിവേദ്യവും ചെയ്യുന്നത് ശ്രേഷ്ഠമായിരിക്കും തൃക്കേട്ട നക്ഷത്രത്തിന് വിദേശത്ത് വാഗ്ദാനം ജോലി ജോലി നഷ്ടപ്പെടാനുള്ള സദ്യ കാണിക്കുന്നുണ്ട് ജോലിക്കായിട്ട് പൈസ കൊടുക്കുന്നവരൊന്നും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച ശേഷം കൊടുക്കുന്ന അങ്ങനെയുള്ള കുറച്ച് അവസ്ഥകൾ പറയപ്പെടുന്നുണ്ട് മനസ്സിന് സമാധാനവും സ്വസ്ഥതയും കുറയുന്നൊരു കാലമായിട്ട് പറയപ്പെടുന്നുണ്ട് പ്രായണ ഇവർക്ക് കൃഷിയമാത്രത്തിനു ശേഷം ശത്രുക്കളുടെ ആ ഒരു ഉപദ്രവത്തിൽ നിന്നൊക്കെ നല്ല മാറ്റം സാമ്പത്തികപരമായിട്ട് നല്ല അഭിവൃദ്ധിയൊക്കെ ഇവർക്ക് ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ ഉണ്ടായിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ കുറച്ച് ക്ലേശതകളൊക്കെ ഉണ്ടാവുമെങ്കിലും പ്രായം ഒരു തിലാമാസത്തിനു ശേഷം അതിലൊക്കെ ഒരു മാറ്റം ഇവർക്ക് ഉണ്ടാകുന്നതായിരിക്കും വിദ്യാർത്ഥി ൾക്ക് അലസത അതുപോലെ സാമ്പത്തികം നഷ്ടപ്പെടുത്താനുള്ള ചില മേഖലയിലേക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള സൈഡ് ബിസിനസ്സുകളൊക്കെ വിദ്യാർത്ഥികൾക്ക് തുടങ്ങിയാൽ കൊള്ളാം എന്നൊക്കെ ഉള്ള അവസ്ഥകളെത്തും അതൊന്നും പോകേണ്ട ഇപ്പം വിദ്യാഭ്യാസമാണ് അവർക്ക് പറ്റിയത് ആ വിദ്യാഭ്യാസമായിട്ട് തന്നെ മുന്നോട്ട് പോകാം ഇപ്പോൾ വ്യതിയലിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ഭാവി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനുള്ള യോഗം ഇപ്പോഴത്തെ അവസ്ഥയെ കാണിക്കുന്നുണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ള സന്തോഷാനുഭവങ്ങൾ വീട്ടിലുണ്ടാകാനുള്ള അവസ്ഥ പറയപ്പെടുന്നുണ്ട് പ്രേമബന്ധങ്ങളൊക്കെ വിവാഹത്തിൽ കലാശിക്കാനുള്ള സദ്യ കാണിക്കുന്നുണ്ട് തൊക്കെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ സാഹസപ്പെട്ടുള്ള യാത്രകൾ രാത്രി യാത്രകളൊക്കെ ഒഴിവാക്കുന്ന നന്നായിരിക്കും അതുപോലെ കൂട്ട് നിൽക്കുന്ന പങ്കാളികളും നിമിത്തം ചെറിയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാം പങ്കാളികളുടെ ഇടത്തിയാട്ടം കൊണ്ട് അമയമനോവിഷവും ഉണ്ടാവാനുള്ള സാധ്യത കൊണ്ട് തക്കെയൊന്നും ശ്രദ്ധിക്കുക ദോഷപരിഹാരമായിട്ട് കൃഷ്ണസ്വാമയ അമ്പലത്തിൽ പാൽപ്പായസം തുളസിമാല വഴിപാട് ചെയ്യുന്നതും ശിവക്ഷേത്രത്തിൽ രുദ്രസുക്താർച്ചനയും ഗണപതിക്ക് നാളികേര ഉടക്കിയും നന്നായിരിക്കും മൂന്ന് നക്ഷത്രക്കാർക്ക് കർമ്മ പുരോഗതിയിൽ നല്ല ഒരു സ്ഥാനം ഭാര്യാഭാഗത്തുനിന്ന് ഇവർക്ക് ഉണ്ടാകുന്നതായിരിക്കും ഏറ്റെടുത്ത എല്ലാ കാര്യങ്ങളും സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കാൻ അത് മുഖേന മേലുദ്യോഗസ്ഥരെ ഒക്കെ ഒരു പ്രീതി ഉണ്ടാവാനുള്ള സദ്യ കാണിക്കുന്നുണ്ട് എല്ലാ പ്രവർത്തികളിലും വിജയം തന്നെ ഉണ്ടാകുന്ന സമയമായിട്ട് പറയപ്പെടുന്നുണ്ട് ആരോഗ്യസ്ഥിതിയിൽ നല്ലൊരു മെച്ചം ഇവർക്ക് ഉണ്ടാകുന്നതായിരിക്കും വിദേശത്തേക്ക് യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്കായാലും അനുകൂലമായിട്ടൊരു കാലം തന്നെയാണ് സുഹൃത്തുക്കളൊക്കെ അവന് വളരെ ഗുണകരമായിട്ട് വരാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് വസ്ത്രലാഭം അന്നലാഭം ഭക്ഷണ വളരെ ഗുണപ്രദമായിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അവനാഗ്രഹിച്ച സമയത്ത് നല്ല വസ്ത്രങ്ങൾ നല്ല ഭക്ഷണം നല്ല യാത്രകളൊക്കെ ഉണ്ടാകുന്ന സാധ്യത കാണിക്കുന്നുണ്ട് മനസ്സന്തോഷം പൊതുവേ ഉണ്ടാവുമെങ്കിലും പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്നവർക്ക് ഒരു ചെറിയ ഇതിലുള്ള കൂട്ട് നിൽക്കുന്ന ഒരു ഭാഗത്തുനിന്ന് ചെറിയ രീതിയിലുള്ള വാക്കുകൊണ്ടുള്ള മനോഷമൊക്കെ ഉണ്ടാകും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും ദൂരക്ഷേത്ര ദൂരദേശത്തുള്ള ക്ഷേത്രങ്ങളിൽ പുണ്യ പുണ്യസങ്കേതങ്ങളിലൊക്കെ പോകാനുള്ള യോഗം കാണിക്കുന്നുണ്ട് നഷ്ടമുള്ള ബിസിനസ്സുകൾ പലതും നിർത്തി വെക്കാൻ പുതിയ ബിസിനസ് തുടങ്ങാനുള്ള യോഗം കാണിക്കുന്നുണ്ട് ജലവായിട്ട് ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ മേഖലയായിട്ട് ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് കാര്യം അനുകൂലമായിട്ടൊരു കാലം തന്നെയാണ് പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്നവർക്കായാലും എല്ലാ കാര്യങ്ങളിലും ഒന്നും പുറമോട്ട് പോയാൽ കൊള്ളാം അല്ലെങ്കിൽ ഈ പ്രസ്ഥാനം ഒന്ന് മാറി ചിന്തിച്ചാൽ കൊള്ളാം എന്നൊക്കെയുള്ള അവസരങ്ങൾ വരെ വന്നുചേരാം അങ്ങനെയൊക്കെയുള്ള സാഹചര്യം വരെ ഉണ്ടാകും അതൊക്കെ ഒന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുന്നത് നന്നായിരിക്കും നമ്മൾ ചിലപ്പോൾ തൊട്ടേ സഹകരിച്ച് വന്ന ആ ഒരു അല്ലെങ്കിൽ പ്രവർത്തിച്ച് വന്ന ഒരു സ്ഥാ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ആ ഒരു പ്രസ്ഥാനം വിടാതിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് ഇവർക്ക് അഭിവൃദ്ധികളുടെ ഒരു കാലമായിട്ട് പറയപ്പെടുന്നെങ്കിലും കുറച്ച് അംഗീകാരങ്ങൾ ലഭിക്കാനുള്ള ശ്രദ്ധയൊക്കെ കാണിക്കുന്നുണ്ട് കൂടുതൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാവാനായിട്ട് മഹാവിഷ്ണുവിനാണ് പ്രീതിപ്പെടുത്തുന്നത് മഹാവിഷ്ണു ക്ഷേത്രം വിഷ്ണുപൂജ ചെയ്യുന്നത് നെയ്വിളക്ക് കത്തിക്കുന്നത് വഴിപാടുകൾ ചെയ്യുന്നത് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ശ്രേഷ്ഠമായിരിക്കും പുരാട നക്ഷത്രമാണ് പുരാടനക്ഷത്രമാണ് നക്ഷത്രത്തിന് ബന്ധുക്കൾ ശത്രുക്കളെ പോലെ ആവാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതായിരിക്കും ധനനഷ്ടം ധാരാളമുള്ള ഉണ്ടാവാൻ സാധ്യത ഉള്ളതിനാൽ ധനം മുടക്കുന്ന വളരെ ആലോചിച്ച് മാത്രം ചെയ്യുക വസ്തുക്രയക്രയമായിട്ട് ബന്ധപ്പെട്ട നഷ്ടങ്ങളൊക്കെ സംഭവിക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് ഏറ്റെടുത്ത പല കാര്യങ്ങളും സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കാൻ പറ്റാതെ വരുന്ന അവസരങ്ങളൊക്കെ വന്നുചേരാം അടിയന്തര സഹായങ്ങൾ അറിയന്തര സമയത്ത് സാമ്പത്തിക സഹായങ്ങളൊക്കെ സുഹൃത്തുക്കളുടെ ഭാഗത്തുനിന്ന് വന്നുചേരും കുടുംബാസ്വസ്ഥതയെ സമാധാനം കുറയുമെങ്കിലും പ്രായേണ ചിങ്ങമാസത്തിനു ശേഷം ഒരു മാറ്റം ഇവർക്കുണ്ടാകുന്നതായിരിക്കും ദുർഭാഷണം പ്രത്യേകിച്ച് മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ ഇവർ കുറച്ചൊരു രമ്യത അന്ന് പാലിക്കുന്ന നന്നായിരിക്കും അതുപോലെ അപവാദങ്ങൾ പലതും ഉണ്ടാകും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം യാത്രാവളെ വേളയെ എന്തെങ്കിലുമൊക്കെ വിലപ്പെടു വിലപ്പെട്ട ആധാരങ്ങൾ സ്വർണ്ണങ്ങൾ പൈസകള് കണ്ണട ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ഈ യാത്രാവേള നഷ്ടപ്പെടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ ചെറുപ്പം തൊട്ടേ കളിച്ച് വരുന്ന കൂട്ടുകാരോട് ബന്ധപ്പെട്ട് ചെറിയ രീതിയിലുള്ള മോഷണശ്രമം സുഹൃത്തുക്കൾ എന്തെങ്കിലും സാധനങ്ങൾ അവൻ്റെ എടുത്തുകൊണ്ട് പോകാനുള്ള സാധ്യത ചെറുപ്പം തൊട്ടേ അറിയാവുന്നവർ അങ്ങനെ ഒരു സാധ്യത കാണിക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ അവൻ്റെ ഭവനത്തിലോ സ്ഥാപനത്തിലോ ഒക്കെ ഈ അഗ്നിബാധ ഉണ്ടാകാനുള്ള യോഗമുണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇവർക്കൊരു കന്നിമാസത്തിനു ശേഷം വളരെ ഗുണകരമായിട്ടൊരു സമയമാണ് ഇവർക്ക് ലോട്ടറി ഭാഗ്യം പറയപ്പെടുന്നുണ്ട് ചിട്ടി ഭാഗ്യം പറയപ്പെടുന്നുണ്ട് ഭാര്യഗ്രഹത്തിൽ നിന്നും എന്തെങ്കിലും സാമ്പത്തിക സഹായങ്ങൾ അവിടെ നിന്നെങ്കിലും വീതം കിട്ടാനും ഒക്കെയുള്ള സാധ്യത കാണാം പിന്നെ അങ്ങോട്ട് ചോദിച്ചു പോകാനും ഇങ്ങോട്ട് തന്നെ സഹായങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് ശിവക്ഷേത്രത്തിൽ രുദ്രസുക്താർച്ചന ചെയ്യുന്നതും പിൻവിളക്ക് വഴിപാട് ചെയ്യുന്നതും ഗണപതി ക്ഷേത്രത്തിൽ ഗണപതി ഹോമം ചെയ്യുന്നതും നന്നായിരിക്കും ഉത്രാട നക്ഷത്രം ഉത്രാടനക്ഷത്രം ഉത്രാടനക്ഷത്രത്തിന് വിഷഭയം അഗ്നിഭയ കുറച്ച് ദുരിതങ്ങളായിട്ട് വന്നു എന്ന് വരാം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും ചില മനോഷമങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ചില ശത്രുക്കളെ പോലെ ആവാനുള്ള സാധ്യതയുണ്ട് സഹോദര ഭാഗത്ത് നിൽക്കുന്നതിന് ആയിട്ട് കഴിവതിൻ്റെ രമതയെ പോകാനായിട്ട് ശ്രമിക്കുക മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ പ്രത്യേകിച്ച് ആശുപത്രി ആവശ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ധനം ചിലവഴിക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് ധനവരവ് കുറയാനും ചിലവ് കൂടാനുമുള്ള സാധ്യത കാണിക്കുന്നുണ്ട് ധനുമാസത്തിനു ശേഷം ഇവർക്കൊരു മാറ്റം പറയപ്പെടുന്നുണ്ട് കൃഷിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ചെറിയ കൃഷിനാശങ്ങൾ കൃഷിനാശങ്ങളുണ്ടാവാൻ എന്നിരുന്നാലും ഗവൺമെന്റ് ഇന്ന് അതിനുള്ള ആനുകൂല്യങ്ങളോ അതിനുള്ള എന്തെങ്കിലും ഇൻഷുറൻസ് തുകയൊക്കെ കിട്ടാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് കാര്യനാശങ്ങൾ ഉണ്ടാവെങ്കിലും ദൂരദേശത്തേക്ക് ശ്രമിക്കുന്ന ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായിട്ടൊരു കാര്യം തന്നെയാണ് അലസത വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് ഒരു വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ മാതാപിതാക്കൾ കുറച്ചുകൂടെ ഒരു ശ്രദ്ധ പുലർത്തേണ്ട അവസ്ഥകൾ പറയപ്പെടുന്നുണ്ട് ഇവർ പ്രായണം കുറച്ച് സമ്മിശ്ര ഫലമാണെങ്കിൽ പോലും ഇവർ ആ ഒരു ദൂഷ്യ ദൂഷ്യഫലങ്ങൾ ദോഷഫലങ്ങൾ ഒന്ന് മാറ്റി കൊണ്ടുപോകാനായിട്ട് ഈശ്വര വിശ്വാസം പ്രത്യേകിച്ച് ധർമ്മദേവതാ പ്രീതി വരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് ഒരു ദോഷപരിഹാരമായിട്ട് ധർമ്മദേവതയ്ക്ക് ശക്തി ഇരിക്കുന്ന വഴിപാട് ചെയ്യുന്നതും ശാസ്ത്രക്ഷേത്രത്തിൽ എള്ളുപായസം വഴിപാട് ചെയ്യുന്നത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നെയ്വിളക്ക് നടത്തുന്നത് തുളസിമാല വഴിപാട് ചെയ്യുന്നത് ശ്രേഷ്ഠമായിരിക്കും തിരുവോണ നക്ഷത്രത്തിന് ധന നഷ്ടം ഉണ്ടാവും എന്ന് കരുതി പേടിച്ചിരിക്കുന്ന പല കാര്യങ്ങളും കൂടെ ഉള്ള ഒരു പൈസ മുടക്കി ലാഭം ഉണ്ടാക്കുന്ന കാണുമ്പം വിഷമം ഉണ്ടാകുമെന്ന് സദ്യ കാണിക്കുന്നുണ്ട് ഇവർക്ക് പല ഗ്രഹങ്ങളുടെയും പകർച്ച അത്ര നന്നല്ലായിട്ട് പറയുന്നുണ്ട് സ്ത്രീകൾ കാരണം ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഇവർക്ക് ഉണ്ടാകും പ്രത്യേകിച്ച് ചെയ്യാത്ത വ്യത്യക്ക പഴിയേക്കാനും കേസ് വഴക്കുകൾ ജയിൽവാസം വരെ പറഞ്ഞതൊക്കെ ഒന്നും ശ്രദ്ധിക്കുക കാര്യതടസ്സങ്ങളും അലച്ചുകളൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും ഇവർക്ക് പ്രായണ ഒരു ചിങ്ങമാസം പകുതിക്ക് ശേഷം ഒരു ഗുണാനുഭവങ്ങൾ പറയപ്പെടുന്നുണ്ട് തൊഴിൽ ശത്രുവർധനം എടുത്ത് പറയത്തക്ക ഒരു ദോഷമാണ് അതൊക്കെ ഒന്നും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ സന്ദർഭോചിതമായിട്ട് പ്രവർത്തിക്കാനായിട്ട് കഴിവും ശ്രദ്ധിക്കുക സന്ദർഭോചിതമായിട്ടല്ലാതെ പ്രവർത്തിക്കുന്നതിലൂടെ ഇവർക്ക് പല ദുരനുഭവങ്ങളും വന്നു ചേർന്നതെന്ന് വരാം സന്താനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ വഴക്കുകളൊക്കെ ഗൃഹത്തിലുണ്ടാകും അതുകൊണ്ട് ആ ഗ്രഹത്തിലെ സന്തോഷവും സമാധാനമൊക്കെ ഇടാനുള്ള സാധ്യതയുണ്ട് കഴിവതും കലഹത ഒഴിവാക്കി മാക്സിമം മനസ്സമീപനം ഇവർ പാലിക്കേണ്ട അവസ്ഥകൾ പറയപ്പെടുന്നുണ്ട് ഇവർക്ക് പ്രായണ ഗൃഹത്തില് സന്തോഷാനുഭവങ്ങള് ഇവർക്ക് ഒരു വൃശ്ചിയെ മാത്രത്തിന് ശേഷമൊക്കെ ധാരാളം നടക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് പ്രായമായിട്ട് ബന്ധപ്പെട്ട് സർക്കാർ എന്തെങ്കിലും ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് അതുപോലെ ഈ വൃക്ഷവുമായിട്ട് ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്നവർക്കായാലും അതുപോലെ ഈ വെൽഡിങ് ഫാബ്രിക്കേഷൻ മേഖല ജോലി ചെയ്യുന്നവർക്കായാലും വളരെ ഗുണാനുഭവങ്ങളൊക്കെ പറയപ്പെടുന്നുണ്ട് എടുത്തിയാട്ടങ്ങൾ പരമാവധി കുറയ്ക്കേണ്ട ഒരു അവസ്ഥയായിട്ട് പറയപ്പെടുന്നുണ്ട് കച്ചവടത്തിലൂടെ ധനലാഭം എടുത്തു ഗുണം തന്നെയാണ് ഇവർക്ക് ചിട്ടി ഭാഗ്യം ഇവർക്ക് ഇവരുടെ പങ്കാളിക്ക് ചിട്ടി ഭാഗ്യത്തിനുള്ള യോഗം പറയപ്പെടുന്നുണ്ട് ഒരു ദോഷപരിഹാരമായിട്ട് ദേവി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി ചെയ്യുന്നതും മഹാദേവനും ജലധാരയും കൂവളമാലയും നെയ്വിളക്കും ഒക്കെ വഴിപാട് ചെയ്യുന്നതും ശ്രേഷ്ഠമായിരിക്കും അവിട്ടനക്ഷത്രം നക്ഷത്രത്തിന് ധനലാഭം സ്ഥാനലബ്ധി സ്ഥാനി എടുത്തുപറത്ത ഗുണം തന്നെയാണ് എല്ലാ കാര്യങ്ങളിലും ഒരു സ്പീഡ് അതായത് ഉത്കൃഷ്ടത കാണിക്കുന്ന ഏറ്റവും നന്നായിരിക്കും സർവകാര്യസിദ്ധി ഇവർക്ക് എടുത്തു എടുത്തുപറത്തൊക്കെ ഉണ്ടെങ്കിൽ പോലും കളത്ര അതായത് ഭാര്യ അടി ചെറിയ കലഹതകളൊക്കെ ഇടയ്ക്കുണ്ടാകും അതൊക്കെ രമ്യത പോവാനായിട്ട് ശ്രദ്ധിക്കുക സുഖപ്രാപ്തിയുള്ള കാലമാണെങ്കിൽ പോലും ഇവർക്ക് വസ്ത്രനഷ്ടം വസ്ത്രമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ് നിങ്ങൾക്ക് ചെറിയ നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ കാണിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളിലും ഒരു ധർമ്മ കാര്യങ്ങൾ അതായത് എല്ലാം നര വഴിക്ക് പൊക്കോട്ട എന്നൊരു ചിന്താഗതി ഇവർക്ക് പലപ്പോഴും ഇവർക്ക് ഗുണകരമായിട്ട് വന്നു കൊന്നു വരാം പൊതുവേ എല്ലാ കാര്യങ്ങളും സന്തോഷകരമായിരിക്കുമെങ്കിൽ കൂടി കൂട്ടുകച്ചവായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ചെറിയ നഷ്ടങ്ങൾ ഉണ്ടാകുന്ന സാധ്യത കാണിക്കുന്നുണ്ട് പൊതുവേ ഇവർക്ക് അഭിവൃദ്ധികൾ പലതും കൈവരുമെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ ഒരു മാനസിക വിഷമം ഇവർക്ക് എപ്പോഴും വന്നുചേരുന്ന അവസ്ഥകൾ വന്നു വന്നു വരാം ഇവർക്ക് ധാരാളം യാത്രകൾ ചെയ്യേണ്ട അവസ്ഥ പ്രത്യേകിച്ച് വിവാഹ ഈ വിവാഹമായിട്ടൊക്കെ ബന്ധപ്പെട്ട് യാത്രകളൊക്കെ ചെയ്യാനുള്ള യോഗം കാണിക്കുന്നുണ്ട് അഭിവൃത്തികൾ കൈവരുമെങ്കിൽ പോലും ഇവർക്ക് ഈ അഭിവൃദ്ധിക്കൊത്ത് അല്ലെങ്കിൽ അവന് കിട്ടുന്ന സാമ്പത്തികത്തിന് ഒത്തുയരാൻ പറ്റുന്നില്ല പറ്റുന്നില്ല എന്നൊരു വിഷമം വരെ വേട്ടയാടിയെന്ന് വരാം ഉന്നത അധികാരികളിൽ നിന്നും അവരും ചെയ്യുന്ന ജോലിക്ക് മെച്ചപ്പെട്ട ഒരു പരിതോഷ്യവും കിട്ടാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് മറ്റുള്ളവരുടെയും കൂടെ ജോലി അവനെ ഏറ്റെടുത്ത് ചെയ്ത് എല്ലാവരുടെയും പ്രശംസ ലഭിക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് കൂടെയുള്ള ജോലിക്കാർ പ്രത്യേകിച്ച് പ്രൈവറ്റ് മേഖലയിൽ നിൽക്കുന്നവർ കൂടെ ഉള്ളവരെ കൂടി പ്രശംസയൊക്കെ അതിന് ഏറ്റുവാങ്ങാനുള്ള യോഗം കാണിക്കുന്നുണ്ട് പ്രായം ഇവർക്ക് ഈ ഭക്ഷണം വെള്ളമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ അസുഖങ്ങൾ പ്രത്യേകിച്ച് ജലജന്യ രോഗങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ സ്കോളർഷിപ്പ് ഒക്കെ കിട്ടാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് വിദ്യാ പുരോഗതി പറയപ്പെടുന്നുണ്ട് പഠിക്കുന്നതിനനുസരിച്ചുള്ള നല്ല മാർഗൊക്കെ ലഭിക്കാനുള്ള യോഗം പറയപ്പെടുന്നുണ്ട് വ്യവസായ സംരംഭങ്ങളായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് നേട്ടങ്ങളുടെ ഒരു കാലമായിട്ട് പറയപ്പെടുന്നുണ്ട് കൂടുതൽ സൽഫലങ്ങളൊക്കെ ഉണ്ടാകുന്നതിനായിട്ട് നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ ദേശത്തെ പ്രാണപ്പെട്ട ക്ഷേത്രത്തിലും ശക്തി വെക്കുന്ന വഴിപാടുകൾ നടത്തി മാസത്തെ ഒരു ദിവസവും ഒരു ഉപവാസവ്രതം എടുക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും ചതയ നക്ഷത്രം ചതയ ചതയനക്ഷത്രത്തിന് വിദ്യ യശസ്സ് ധനം എന്നിവ ഉണ്ടാകാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് ചെറിയ രീതിയിലുള്ള നഷ്ടങ്ങൾ ഉണ്ടാവാൻ അലച്ചിലുകൾ ഉണ്ടാകാനുള്ള യോഗം പറയപ്പെടുന്നുണ്ട് സ്ഥാനപ്രംശം ഉണ്ടാകുന്നതിൽ പോലും അടുത്ത ജോലി ഉടനെ ഇവർക്ക് ലഭിക്കാനുള്ള യോഗം പറയപ്പെടുന്നുണ്ട് വലുതായിട്ട് പേടിക്കുന്ന രോഗങ്ങൾ ഇവർക്ക് ചെറിയ തിരക്ക് ഒഴിഞ്ഞു പോകാൻ ഇവരൊന്നുമില്ല നിസ്സാരവർക്കിരിക്കുന്ന രോഗങ്ങൾ വരുന്ന ഇവർക്ക് വലിയ രീതിയിൽ പീഡതയായിട്ട് വരാനുള്ള സാധ്യതയെ കാണിക്കുന്നുണ്ട് ദാമ്പത്യ വിവിധത്തിൽ ചെറിയുള്ള ക്ലേശതകളൊക്കെ ഉണ്ടാവാൻ ദമ്പതിയായിട്ട് കുറച്ച് ദിവസം പോലും അകന്ന് താമസിക്കാനുള്ള യോഗം പറയപ്പെടുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഒരു ശ്രദ്ധ പുലർത്തേണ്ട കാലമായിട്ട് പറയപ്പെടുന്നുണ്ട് അർഹമായിട്ടുള്ള പല സ്ഥാനങ്ങളും അവന് ലഭിക്കുന്നില്ല അവനെ അർഹിക്കുന്ന പല കാര്യങ്ങളും കിട്ടുന്നില്ല എന്ന പേരിൽ ഒരു ക്ഷുഭിതരാവാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക നഷ്ടപ്പെട്ട പ്രതാപമൊക്കെ പുറത്തോട്ട് പോയി പ്രത്യേകിച്ച് വിദേശത്തൊക്കെ പോയി നേടിയെടുക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് ഗൃഹോപകരണങ്ങളോട് ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭത്തിൻ്റെ ഒരു കാലമായിട്ട് പറയപ്പെടുന്നുണ്ട് മാനസിക സുഖം ഉണ്ടാകുന്ന അനുഭവങ്ങൾ ഇവർക്ക് പ്രായ തുലാമാസം പകുതിക്ക് ശേഷം ഉണ്ടാവാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് ധാരാളം യാത്ര ചെയ്യേണ്ട ഒരവസ്ഥകൾ പറയുന്നുണ്ട് പ പഴയകാലത്ത് പഠിച്ചതെങ്കിലും കൂട്ടുകാരുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ക്ലേശതകൾ അവനോട് ചെന്ന് അവിടെ കുഴിയുന്ന പോലെ അവർ പിടിച്ചു കയറ്റാനുള്ള സാഹചര്യങ്ങളൊക്കെ വന്നുചേരുന്നതായിരിക്കും രാഷ്ട്രീയ പൊതുപ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കാർ ഉയർച്ചയുടെ കാലമായിട്ട് പറയപ്പെടുന്നുണ്ട് എന്തെങ്കിലും വിദ്യാഭ്യാസം പ്രത്യേകിച്ച് കറസ്പോണ്ടൻസ് ആയിട്ടൊക്കെ ഇതിലും പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായാലും ഗുണകരമായിട്ടൊരു കാലമായിട്ട് പറയപ്പെടുന്നുണ്ട് ദൂരദേശത്ത് വാഗ്ദാനം ചെയ്ത ജോലി എന്തെങ്കിലും നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് കൈയിരിക്കുന്ന ജോലി നഷ്ടപ്പെടുത്തിയിട്ട് വേറെ ജോലിക്ക് പോകാതിരിക്കുക ഒരു ജോലി കിട്ടിയ ശേഷം ആ ജോലി നഷ്ടപ്പെടുത്ത പഴയ ജോലി കളയുന്നത് നന്നായിരിക്കും വാഹനമായിട്ട് ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് ധാരാളം ഗുണകരമായിട്ടുള്ള അവസ്ഥ തന്നെയാണ് കാണിക്കുന്നത് ഇലക്ട്രിക്കൽ മേഖല നിൽക്കുന്നവർക്കായാലും ഗുണകരമായിട്ടുള്ള പല അവസ്ഥകളും കാണിക്കുന്നുണ്ട് ധാന്യമായിട്ട് ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്നവർക്കായാലും ഉന്നതികളുണ്ടാകുന്നൊരു കാലമാണ് ഇവർ ദോഷപരിഹാരമായിട്ട് കൃഷ്ണസ്വാമി അമ്പലത്തിൽ ത്രിമധുരം തൃക്കൈവണ്ണ വഴിപാട് ചെയ്യുകയും ശിവക്ഷേത്രത്തിൽ ശനിയാഴ്ച വ്രതവും ശ്രീരുദ്ര മന്ത്രം കൊണ്ട് അർച്ചന കഴിക്കുന്നതും കൂവളമാല വെള്ളനിവേദ്യം തുടങ്ങിയ വഴിപാടുകൾ ചെയ്യുന്നതും ശ്രേഷ്ഠമായിരിക്കും പുരട്ടനക്ഷത്രത്തിൻ്റെ ഫലമാണ് പറയുന്നത് പുരട്ടനക്ഷത്രത്തിന് ധാരാളം അപായങ്ങളിലും കൂടെ നിൽക്കുന്നതിനെ കൈ പിടിച്ചു ഉയർത്താനോ സദ്യ കാണിക്കുന്നുണ്ട് കർമ്മ പുരോഗതിയാണ് പൊതുഫലങ്ങളായിട്ട് പറയപ്പെടുന്നത് വാഹനയോഗം എടുത്തു വർത്തകര ഗുണം തന്നെയാണ് കുടുംബകാര്യങ്ങളിൽ എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ ഉയർത്തേണ്ട ആവശ്യകത പറയപ്പെടുന്നുണ്ട് ഔദ്യോഗിക മാറ്റം ഒരു പ്രവർത്തകരുടെ ഗുണം തന്നെയാണ് ശാസ്ത്ര സാങ്കേതിക മേഖലയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കിയവർക്ക് ധാരാളം അംഗീകാരങ്ങൾക്ക് ലഭിക്കാനോ സദ്യ കാണിക്കുന്നുണ്ട് ചില സാഹചര്യങ്ങൾ ഗ്രഹം അല്ലെങ്കിൽ നാളെ വിട്ടുപോയാൽ പന്ന പോള അതുപോലെ ഉള്ള പ്രശ്നങ്ങളൊക്കെ വന്നു ചേരാനുള്ള ശ്രദ്ധയെ കാണിക്കുന്നുണ്ട് ഉന്നത വിദ്യാഭ്യാസത്തിനൊക്കെ ശ്രമിക്കുന്നവർക്കായാലും നല്ല ഒരു കാലം തന്നെയാണ് സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് സ്ഥാന ചലനം പറയപ്പെടുന്നുണ്ട് അതുപോലെ വ്യാപാര സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ഒരു അഴിച്ചുപണി വളരെ അത്യാവശ്യമായിട്ട് പറയപ്പെടുന്നുണ്ട് ആഗ്രഹിച്ച എന്തെങ്കിലും ജോലികൾ ലഭിക്കാനുള്ള ശ്രദ്ധയെ കാണിക്കുന്നുണ്ട് ചികിത്സാരംഗവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ധനവരവ് വർദ്ധിക്കാനുള്ള ശ്രദ്ധയെ കാണിക്കുന്നുണ്ട് കുടിശ്ശിക തുകകളൊക്കെ ഗുഡുക്കളായിട്ടൊക്കെ അടച്ചിട്ട് ബാധ്യകളൊക്കെ തീർക്കാനുള്ള യോഗം പറയപ്പെടുന്നുണ്ട് വ്യവഹാര വിഷയം തീർപ്പാക്കാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ക്യാമ്പസ് ഇൻ്റർവ്യൂ മുഖേന നല്ല ജോലി ലഭിക്കാനുള്ള ശ്രദ്ധയെ കാണിക്കുന്നുണ്ട് ദൂരദേശത്ത് വാഗ്ദാനം ജോലിയിൽ ഒരു മാറ്റം അല്ലെങ്കിൽ നമ്മളവിടെ ചെന്ന് കഴിയുമ്പോൾ പറഞ്ഞ ജോലി ആയിരിക്കത്തില്ല കിട്ടുന്ന അങ്ങനെയൊക്കെയുള്ള ചെറിയ വിഷയങ്ങളുണ്ടാകും അതുകൊണ്ട് ശ്രദ്ധിച്ചു പോകുന്നത് നന്നായിരിക്കും ദോഷപരിഹാരം വരെ ഗണപതി ക്ഷേത്രത്തിൽ അന്നദാനം വഴിപാട് ചെയ്യുന്നത് കർഗമാല ചെയ്യുന്നത് മഹാദേവന് ജലധാര പിന്വിളക്ക് തുടങ്ങിയ വഴിപാട് ചെയ്യുന്നത് നന്നായിരിക്കും അടുത്തത് ഉത്തരവാദി നക്ഷത്രമാണ് ഉത്തരവാദി നക്ഷത്രെ തൊഴിൽ തടസ്സം മാറാൻ നല്ല തൊഴിൽ കിട്ടാൻ ഒരു സസ്പെൻഷൻ കരുതുന്നവർ തിരിച്ചു കയറാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് ധനകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർ ജാഗ്രത പുലർത്തുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട് സാങ്കേതിക മേഖല ജോലി ചെയ്യുന്നവർക്ക് ഉന്നത പദവിയൊക്കെ ആംക്ഷിക്കാവുന്ന അവസ്ഥയാണ് അധികാര സ്ഥാനത്ത് നിന്നും ചെറിയ ചെറിയ തിരിച്ചടികളൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക മംഗള കാര്യങ്ങൾക്ക് വേണ്ടി നേതൃത്വം കൊടുക്കാൻ സാമ്പത്തികം ചെലവഴിക്കാനുള്ള അവസരങ്ങളൊക്കെ വന്നുചേരുന്നതായിരിക്കും ലാഭകരമായിട്ടുള്ള പുതിയ പുതിയ ബിസിനസ് സംരംഭങ്ങൾ വന്നുചേരാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് പോയ വസ്തു വാഹനം എന്തെങ്കിലും തിരിച്ചു പിടിക്കാൻ തിരിച്ച് വാങ്ങിക്കാനുള്ള യോഗം കാണിക്കുന്നുണ്ട് ബിസിനസ് മാനേജ്മെൻറ്റ് രംഗത്ത് നിൽക്കുന്നവർക്കായാലും ധാരാളം നേട്ടങ്ങളുടെ കാലമായിട്ട് പറയപ്പെടുന്നുണ്ട് അവശ് അവകാശ തർക്കങ്ങളൊക്കെ പരിഹരിച്ച് വസ്തു കിട്ട് വിട്ടുകിട്ടാനൊക്കെയുള്ള സാധ്യത കാണിക്കുന്നുണ്ട് ഗൃഹനവീകരണത്തിനായിട്ട് സാമ്പത്തികം ചിലവഴിക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് സ്വകാര്യ സ്ഥാപനങ്ങൾ ജോലി ചെയ്യുന്നവർക്കായാലും സാമ്പത്തിക സഹായങ്ങൾ എവിടെ നിങ്ങൾ ലഭിക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് അടിയന്തര ആവശ്യങ്ങൾക്കായിട്ട് പലടത്തും സാമ്പത്തികം സമാഹരിക്കുമ്പോൾ സുഹൃത്തുക്കളെയും അടുത്ത ബന്ധുക്കളെയും ഒഴിവാക്കുന്നത് നന്ന ഒന്ന് നന്നായിരിക്കും ചെറിയ രീതിയിലുള്ള കലഹതകളൊക്കെ ഉണ്ടാകും മുഖേന ചരക്ക് ഗതാഗതമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് വളരെ നേട്ടങ്ങളുടെ കാലമാണ് ആയുർവേദ ചികിത്സയായിട്ട് ബന്ധപ്പെട്ട് നില്ക്കുന്നവർക്ക് നേട്ടങ്ങളുടെ കാലമായിട്ട് പറയപ്പെടുന്നുണ്ട് വ്യാപാര വ്യവസായ മേഖല നിൽക്കുന്നവർക്ക് വൃശ്ചികമാസത്തിനു ശേഷം ധനഗതിയിൽ നല്ലൊരു മാറ്റം ഇവർക്ക് വന്നുചേരുന്നതായിരിക്കും നറുക്കടപ്പിൽ ചെറിയ രീതിയിലുള്ള സമ്മാനങ്ങൾ ലഭിക്കാനുള്ള യോഗം കാണിക്കുന്നുണ്ട് ദോഷപരിഹാരമായിട്ട് മഹാവിഷ്ണുവിന് ഹാരം നെയ്വിളക്ക് വഴിപാട് ചെയ്യുന്നതും ശാസ്താവിന് വിളക്കാപ്പ് നീരാഞ്ജലം വഴിപാട് ചെയ്യുന്നതും ദുർഗാദേവി ക്ഷേത്രത്തിൽ പൊങ്കാല ഇടുന്നതും വെളിച്ചെണ്ണ വിളക്ക് കത്തിക്കുന്നതും ശ്രേഷ്ഠമായിരിക്കും അടുത്തത് രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രത്തിന് കർമ്മ മേഖലയിൽ ധാരാളം എടുത്തു പുറത്തക്കരി മേന്മയുണ്ടെങ്കിൽ പോലും ഇവർക്ക് ഏഴ് അതൊക്കെ ഒന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒന്നായിരിക്കും അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗം എടുത്തു പുറത്തക്കരി ഗുണം തന്നെയാണ് മേലുദ്യോഗസ്ഥരുമായിട്ട് രമ്യതയിൽ പോകുന്നതിലൂടെ ധാരാളം അപകടങ്ങളൊക്കെ ഇവർക്ക് ഒഴിവാകാൻ സാധിക്കുന്നതായിരിക്കും കർമ്മരംഗത്തെ എല്ലാ കാര്യങ്ങളിലും ഭംഗിയായിട്ട് ഇവർക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുന്നതായിരിക്കും എസ്റ്റേറ്റ് മേഖലയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കായാലും വളരെ നല്ല സമയമായിട്ട് പറയപ്പെടുന്നുണ്ട് സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കായാലും സാമ്പത്തിക ലാഭം ഉണ്ടാവാൻ സാധ്യത കാണിക്കുന്നുണ്ട് ഏറ്റെടുത്ത ജോലി സമയബന്ധിതമായിട്ട് ഇവർക്ക് പൂർത്തിയാക്കാൻ സാധിക്കുന്നതായിരിക്കും സന്താനത്തിൻ്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് ട്രീറ്റ്മെൻറ്റുകളൊക്കെ ഇവർക്ക് ആവശ്യമായിട്ടൊക്കെ വരാം സന്താനമായിട്ട് ബന്ധപ്പെട്ട് വളരെ കാലമായിട്ട് ക്ലാശത്തിലേക്ക് കഴിയുന്നവർക്ക് സന്താന ഭാഗ്യത്തിനുള്ള യോഗം പറയപ്പെടുന്നുണ്ട് സ്നേഹ ബന്ധങ്ങൾ പലതും വിവാഹത്തെ കലാശിക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് ശത്രു സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ ശാശ്വതമായ ഇവർ പരിഹാരം കണ്ടെത്താൻ അവർക്ക് സാധിക്കുന്നതായിരിക്കും വിവാദ വിഷയങ്ങളും തലയൂരാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് ഇലക്ട്രോണിക്സ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കായാലും നല്ല ഒരു പ്രകടനം കാഴ്ചവെക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ടാവും ഇവർക്ക് യാത്രകൾ ധാരാളം ഇഷ്ടമാണെങ്കിൽ പോലും ഇവർക്ക് പ്രായണ യാത്ര കുറച്ച് കുറഞ്ഞ് അവരുടെ തിരുന്ന് ജോലി ചെയ്യാനുള്ള അതുമുഖേനെ സമ്പത്തിക ഉണ്ടാകാനുള്ള യോഗം എന്നുള്ള കാലമായിട്ടൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ പറയാവുന്നതായിരിക്കും അയൽ സംസ്ഥാനത്ത് അല്ലെങ്കിൽ അയൽ ജില്ലയിലൊക്കെ ജോലി ലഭിക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് അയൽ സംസ്ഥാനത്ത് വാഹനമൊക്കെ വാങ്ങിക്കാൻ അല്ലെങ്കിൽ വീടൊക്കെ വാങ്ങിക്കാൻ വസ്തുവൊക്കെ വാങ്ങിക്കാൻ യോഗമൊക്കെ കാണിക്കുന്നുണ്ട് നഷ്ടപ്പെടുത്തിയ സൗഭാഗ്യങ്ങൾ അവനെ തിരികെ തേടി വരുന്നുണ്ടോ അല്ലെ അവനെ തിരികെ പിടിക്കണം എന്നൊക്കെയുള്ളൊരു മനസ്സിനൊരു ഉറപ്പ് ഉടി പ്രവർത്തിക്കുന്നതിലൂടെ തിരിച്ചു പിടിക്കാൻ അവർക്ക് സാധിക്കുന്നതായിരിക്കും ദൃശ്യമാധ്യമ രംഗത്ത് നിൽക്കുന്നവർക്ക് ധാരാളം നേട്ടങ്ങളൊക്കെ കൈവരിക്കാൻ അവസ്ഥയാണ് അതുപോലെ ഗൃഹോപകരണ മേഖലയായിട്ട് ബന്ധപ്പെട്ട് ഫർണിച്ചർ ബിഷ്ണസ്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കായാലും അനുകൂലമായിട്ടൊരു കാര്യം തന്നെയാണ് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കായാലും അനുവദിക്കാലമായിട്ട് പറയപ്പെടുന്നുണ്ട് എതിരാളികളെ അമ്പരപ്പിക്കും വിധമുള്ള പ്രവർത്തനമായിരിക്കും ഇവർ കാഴ്ചവെക്കുക തിരക്കേറിയ പല അവസരങ്ങളിലും അവനെ സഹായിച്ചവരെ തിരിച്ച് സഹായിക്കാൻ പറ്റുന്നില്ല എന്നൊരു മനോഷമം വേറെ വേട്ടയാളിയെന്ന് വരാം ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്കായാൽ ഈ ചെയ്യാത്ത തരുന്നൊക്കെ പഴിയേക്കാനുള്ള സാധ്യതയൊക്കെയുണ്ട് അപ്പം അതുപോലെ തന്നെ അലസത ഇവരൊന്നൊഴിവാക്കേണ്ട അവസ്ഥ ചില അവസരങ്ങളിലൊക്കെ അവർക്കുണ്ട് അതൊക്കെ ഒന്ന് ഒഴിവാക്കേണ്ട അവസ്ഥയുണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഒരു ദോഷപരിഹാരമായിട്ട് തൃക്കേവണ്ണ കൃഷ്ണസ്വാമിക്ക് തുളസി കൊണ്ട് കൈ കൊണ്ട് തുളസി പൂ കൊണ്ട് ഹാരം കെട്ടിച്ചേർത്തുന്ന നന്നായിരിക്കും ഭദ്രകാഴ്ചത്തെ കടുംപായസം വഴിപാട് വെടിവഴിപാട് ചെയ്യുന്നത് ശ്രേഷ്ഠമായിരിക്കും അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് ഇരുപത്തേഴ് നക്ഷത്രങ്ങളുടെ പൊതുഫലങ്ങളെയാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് ഇത് നൂറ് ശതമാനം നമുക്കൊരു വ്യക്തി ആവശ്യവും തീർച്ചയായിട്ടും നല്ലൊരു ജ്യോതിഷനെ സമീപിക്കുക എല്ലാവരുടെയും ഇരുപത്തേഴ് നക്ഷത്രക്കാർക്കും ഈ ഒരു ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് എന്ന മലയാള വർഷം എല്ലാവർക്കും ഗുണകരമായി തീരട്ടെ സർവേശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ സമ്പൽ സമൃദ്ധിയും സമാധാനവും എല്ലാം കൊണ്ടും നല്ല ഒരു വർഷമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിർത്തുന്നു നന്ദി നമസ്കാരം